ഹായ് മക്കളെ, ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും സുഖം തന്നെയാണ്. പ്ലസ് വൺ ഫിസിക്സിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും വെയിറ്റേജ് കൂടിയ വൺ ഓഫ് ദ ചാപ്റ്റർ ആയ ഓസിലേഷൻസ് ആണ് ഇന്ന് ഗംഭീരമായി തന്നെ പഠിച്ചെടുക്കാൻ പോകുന്നത്. എൻ്റെ മക്കൾ എല്ലാവരും തയ്യാറല്ലേ? എല്ലാവരും റെഡി അല്ലേ മക്കളെ? ഈ പറയുന്ന ചാപ്റ്ററിലുള്ള മുഴുവൻ കൺസെപ്റ്റുകളും എല്ലാ ചോദ്യങ്ങളും എല്ലാ ഡെറിവേഷൻസും ഒരൊറ്റ ലൈവ് കൊണ്ട് നമ്മൾ ഇതാ സെറ്റാക്കി എടുക്കാൻ പോവാണ്. നിങ്ങളെല്ലാവരും തയ്യാറല്ലേ മക്കളെ? എല്ലാവരും റെഡിയാണെങ്കിൽ, എല്ലാവരും തയ്യാറാണെങ്കിൽ ചാറ്റ് ബോക്സിൽ എന്നത്തെയും പോലെ തന്നെ ആ മസിൽ ഇമോജി ഒന്ന് പെടച്ചേ മക്കളെ. എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എങ്കിൽ നമുക്ക് ഒട്ടും തന്നെ സമയം വൈകിപ്പിക്കാതെ നമ്മുടെ കണ്ടന്റുകളിലോട്ട് കടക്കേണ്ടതുണ്ട്. കുറേയധികം ഡെറിവേഷൻസ് ഉള്ളൊരു ചാപ്റ്ററാണ്. എല്ലാം നിങ്ങൾക്ക് വ്യക്തമായി, വൃത്തിയായി, കൃത്യമായി പറഞ്ഞു തരാൻ ഞാൻ തയ്യാറാണ്. നിങ്ങളും തയ്യാറാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. റെഡിയല്ലേ മക്കളെ? എല്ലാവരും റെഡിയല്ലേ? ഒരു 5 മാർക്ക് വെയിറ്റേജാണ് ഈ ഓസിലേഷൻ നിങ്ങൾ പബ്ലിക് എക്സാമിന് എക്സ്പെക്ട് ചെയ്യേണ്ടത്. അത്രയ്ക്ക് പ്രധാനപ്പെട്ട ചാപ്റ്ററാണ്, അത്രയധികം കൺസെപ്റ്റുകളുള്ള ചാപ്റ്ററാണ് നമ്മുടെ 14-ാമത്തെ പൊന്നോമന ചാപ്റ്ററാണ് ഓസിലേഷൻസ് എന്ന് പറയുന്നത്. എല്ലാവരും റെഡിയാണെന്ന് വിശ്വസിക്കുന്നു. യെസ്, എല്ലാവരും മസിലി മോജീസ് ഒക്കെ ഇടുന്നുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടോ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ലൈവ് എല്ലാവരും ലൈക്ക് ചെയ്യുക. അതിലെന്തിനാണ് മക്കളെ മടി കാണിക്കുന്നത്? എല്ലാ മക്കളും എല്ലാവരും കൃത്യമായി തന്നെ ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യുക. അതിൽ നിങ്ങൾ ഒരു മടിയും കാണിക്കേണ്ട ആവശ്യമില്ല. കൃത്യമായി, വ്യക്തമായി ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യുക. അടുത്ത പരിപാടി, കൂട്ടുകാരെ വിളിച്ചിട്ട് വരാത്ത കുറേ പേരുണ്ടെന്ന് എനിക്കറിയാം. അത് മോശമാണപ്പാ. എല്ലാവരും നിങ്ങളുടെ കൂട്ടുകാരെ വിളിച്ചുകൊണ്ട് വരിക. എടാ ഓസിലേഷൻസ് നീ പഠിച്ചു കാണില്ല, ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞ് എല്ലാ ഫ്രണ്ട്സിനെയും വിളിച്ചുകൊണ്ട് വരിക. അല്ലെങ്കിൽ ഈ പറഞ്ഞ February 15 നിങ്ങളെ മോഡൽ എക്സാം കാത്തിരിപ്പുണ്ട്. അവനിൽ ഈ പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ചോദ്യം ഉറപ്പായി കാണാൻ പോവാണ്. നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന ഡെറിവേഷൻസ് തന്നെയാണ് കാണാൻ പോകുന്നത്. അപ്പോഴെല്ലാം കൂട്ടുകാരൊന്നും ിരിക്കണ്ടെങ്കിൽ എല്ലാവരെയും ലൈവിലോട്ട് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം സൈലമിയൻസ് ആയ നിങ്ങളുടെ തന്നെയാണ്. സോ നിങ്ങളെല്ലാവരും കട്ടയ്ക്ക് തന്നെ ഒന്ന് ഷെയർ ചെയ്യുക, എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ പറയുന്ന ചാപ്റ്റർ അന്തസ്സായി തന്നെ, നിസാരമായി തന്നെ പഠിപ്പിച്ചു തരേണ്ട ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. ഒന്ന് എൻ്റെ കൂടെ ചാറ്റ് ബോക്സിൽ ആക്റ്റീവായി അറിയുന്ന ഉത്തരങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടും സംശയങ്ങൾ ചോദിച്ചുകൊണ്ടും ഒന്ന് നിന്നാൽ മാത്രം മതി. അത് നിൽക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് മക്കളെ. എൻ്റെ മക്കളാണ് സൈലത്തിൻ്റെ ഏറ്റവും മികച്ച പില്ലറായ പ്ലസ് വൺ മക്കളായതുകൊണ്ട് അങ്ങനെ കട്ടയ്ക്ക് തന്നെ നിൽക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് മക്കളെ. സോ വി ആർ ഗോണ സ്റ്റാർട്ട് ദ സെഷൻ ഓസിലേഷൻസ്. എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിനകത്ത് പഠിക്കുന്നത്? നമ്മൾ കുഞ്ഞുകാലം മുതൽ, അല്ലെങ്കിൽ ചെറിയ ക്ലാസ് മുതൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് ഓസിലേഷൻ എന്ന് പറയുന്ന ടേം. നമുക്ക് വളരെയധികം ഫെമിലിയറാണ്, ശരിയല്ലേ? ഓസിലേഷൻ എന്ന് പറയുന്ന ടേം നമുക്ക് വളരെയധികം ഫെമിലിയറായ ഒരു ടേമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഓസിലേഷൻസ് എന്ന് പറയുന്ന ടേം, ശരിയല്ലടാ? സോ ആ പറയുന്ന ഓസിലേഷൻ എന്താണ്, വൈബ്രേഷൻസ് എന്താണ്, എന്താണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ, ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ വെലോസിറ്റി, ആക്സലറേഷൻ, ടൈം പീരീഡ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, സകലമായ കാര്യങ്ങളും, അതിൻ്റെ കൺസെപ്റ്റുകളും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അതാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്. എൻ ഗെയിമിലുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ മെറ്റീരിയൽ കിട്ടിയിട്ടുണ്ടാവും. എല്ലാവരും പ്രോപ്പർലി ഒന്ന് ഗോ ത്രൂ ചെയ്യുക. ഈ പറയുന്ന ഇൻസ്റ്റാൾ ലേൺ എഫക്റ്റീവായി തന്നെ യൂട്ടിലൈസ് ചെയ്യുക. പ്രിൻ്റ് എടുക്കാൻ ആരും തന്നെ മറക്കരുത്, പ്രിൻ്റ് എടുക്കാൻ ആരും തന്നെ മറക്കരുത്. ഇനിയും എൻ ഗെയിമിനകത്ത് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്, ഒരു പ്രശ്നവുമില്ല. താഴെ പോയിക്കൊണ്ടിരിക്കുന്ന ആ സ്ക്രോളിലുള്ള നമ്പർ പ്രോപ്പറായി തന്നെ നോട്ട് ചെയ്യുക, അതിലോട്ട് കോൾ ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. റൈറ്റ്? യെസ്, അടിപൊളി. സോ മക്കളെ, നമ്മൾ മുന്നോട്ട് പോകണം. ആദ്യത്തെ കാര്യത്തിലോട്ട് കടക്കുന്നു. പീരിയോഡിക് മോഷൻ ആൻഡ് ഓസിലേറ്ററി മോഷൻ. പീരിയോഡിക് മോഷൻ എന്താണ്, അതുപോലെ തന്നെ ഓസിലേറ്ററി മോഷൻ എന്താണ് എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം മക്കളെ. വളരെ വളരെ സിമ്പിളായ കാര്യമാണ് പീരിയോഡിക് മോഷൻ എന്ന് പറഞ്ഞാൽ. നിശ്ചിത സമയത്തിൻ്റെ ഇടവേളകളിൽ പിന്നെയും പിന്നെയും നടക്കുന്ന മോഷനെയാണെന്ന് പറയുക. പീരിയോഡിക് മോഷൻ എന്ന് പറയുക, നിശ്ചിത സമയത്തിൻ്റെ ഇടവേളകളിൽ പിന്നെയും പിന്നെയും നടക്കുന്ന മോഷനാണെന്ന് പറയുക പീരിയോഡിക് മോഷൻ എന്ന് പറയുക. നോക്കടാ നമുക്ക്, ഓർബിറ്റൽ മോഷൻ ഓഫ് പ്ലാനറ്റ് ഇൻ എ സോളാർ സിസ്റ്റം. ആ നമ്മുടെ ഗ്രഹങ്ങൾ നോക്കടാ, സൂര്യന് ചുറ്റും വലം വയ്ക്കുന്നത്. നിശ്ചിത സമയത്തിൽ പിന്നെയും 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 ആ മോഷൻ നടന്നുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ ക്ലോക്കിൻ്റെ സൂചികളുടെ മോഷനാണെങ്കിലോ, യെസ്, അതും എന്താണ്, നിശ്ചിത സമയത്തിൽ ഒരു തവണ കറങ്ങുന്നു. ആ വലിയ സൂചിയാണെങ്കിൽ അവനും നിശ്ചിത സമയത്തിൽ അതേ മോഷൻ എന്ത് ചെയ്യുന്നു, റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്നു. അത്തരം മോഷൻസിനെയാണ് നമ്മളെന്ത് പറയുക, പീരിയോഡിക് മോഷൻ എന്ന് പറയുക. അത്തരം മോഷനെയാണെന്ന് പറയുക പീരിയോഡിക് മോഷൻ എന്ന് പറയുക. സെറ്റ്. അടുത്തത് എന്താണ്, അടുത്തതെന്ന് പറഞ്ഞാൽ ഓസിലേഷൻസ് ഓർ വൈബ്രേഷൻ. അതെന്തുവാ സാറേ ഒരു ഓറിട്ടിരിക്കുന്നത്? ഇവൻ എന്തിനാ സാറേ ഇടയിൽ ഒരു ഓറ്? അത് വലിയ സംശയമാണ്. രണ്ടും ഒന്നല്ലേ? എന്തോ ഒരു മാറ്റം ഉണ്ടല്ലോ, എന്തോ ഒരു പ്രശ്നം, പന്തികേട് മണക്കുന്നുണ്ടല്ലോ അല്ലേ. ഓസിലേഷൻസ് ഓർ വൈബ്രേഷൻസ്, അവിടെ എന്തോ ഒരു പ്രശ്നം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അല്ലേ. യെസ്, അത് രണ്ടും വ്യത്യസ്തമാണ്, പക്ഷെ അവ തമ്മിലൊരു സിമിലാരിറ്റി ഉണ്ട്. എന്താണ് അവ തമ്മിലുള്ള സിമിലാരിറ്റി എന്ന് പറഞ്ഞാൽ, രണ്ടും ടു ആൻഡ് ഫ്രോ മോഷനാണ്. എന്താണ് അപ്പം ടു ആൻഡ് ഫ്രോ മോഷൻ എന്ന് പറഞ്ഞാൽ, മുന്നോട്ടും പുറകോട്ടുമുള്ള മോഷനെയാണെന്ന് പറയുക ടു ആൻഡ് ഫ്രോ മോഷൻ എന്ന് പറയുക. മുന്നോട്ടും പുറകോട്ടുമുള്ള മോഷനെയാണെന്ന് പറയുക ടു ആൻഡ് ഫ്രോ മോഷൻ എന്ന് പറയുക.
സോ ഈ പറയുന്ന ഓസിലേഷൻസ് ആണെങ്കിലും വൈബ്രേഷൻസ് ആണെങ്കിലും എന്താണ്, രണ്ടും ടു ആൻഡ് ഫ്രോ മോഷൻ ആണ്. സോ ആ അതാണ് അത് തമ്മിലുള്ള സിമിലാരിറ്റി എന്ന് പറയുന്നത്. അവ തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ള കാര്യത്തിലോട്ട് കടക്കുന്നു. നിങ്ങൾ തന്നെ പറയടാ, ഈ പറയുന്ന ടു ആൻഡ് ഫ്രോ മോഷന്റെ ഫ്രീക്വൻസി കൂടിക്കഴിഞ്ഞാൽ അത് ഓസിലേഷൻ ആയിരിക്കുമോ അതോ അത് വൈബ്രേഷൻ ആയിരിക്കുമോ ഒന്ന് കമന്റ് ചെയ്യാവോ. ആദ്യത്തെ കമന്റ് ആണ് നിങ്ങൾ ചെയ്യാൻ പോകുന്ന ആദ്യത്തെ കമന്റ് ആണ്. സോ മക്കളെ, നിങ്ങൾ എനിക്ക് മറുപടി പറയണം, ടു ആൻഡ് ഫ്രോ മോഷന്റെ ഫ്രീക്വൻസി കൂടിക്കഴിഞ്ഞാൽ അത് ഓസിലേഷൻ ആണോ അതോ അത് വൈബ്രേഷൻ ആണോ. കമാൻ, നിങ്ങളെ കൊണ്ട് പറ്റും. പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഫ്രീക്വൻസി കൂടുക എന്ന് പറഞ്ഞു വെച്ചാൽ. നമുക്ക് എല്ലാവർക്കും അറിയാം ഈ പറയുന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ സ്ട്രിങ് ഒക്കെ എങ്ങനെയാണ്, ആ ഇത്രയും ഹൈ ഫ്രീക്വൻസിയിലാണ് ചെയ്യുന്നത്, ശരിയല്ലേ? അവിടെ ടു ആൻഡ് ഫ്രോ മോഷൻ എക്സിബിറ്റ് ചെയ്യുന്നത് ഹൈ ഫ്രീക്വൻസിയിലാണ്. സോ അത് ഓസിലേഷൻ ആണോ അത് വൈബ്രേഷൻ ആണോ? കമാൺ, നോ ഡൗട്ട്. ഇഫ് ദ ഫ്രീക്വൻസി ഓഫ് ദ ടു ആൻഡ് ഫ്രോ മോഷൻ ഈസ് ഹൈ, ടു ആൻഡ് ഫ്രോ മോഷൻ്റെ ഫ്രീക്വൻസി വളരെയധികം കൂടുതലാണെങ്കിൽ അതെന്താണ്? അത് വൈബ്രേഷൻ ആണ്. ഫ്രീക്വൻസി തീരെ കുറവാണെങ്കിൽ അതെന്താണ്? അത് ഓസിലേഷൻ ആണ്. ശ്രദ്ധിക്കുക, ഫ്രീക്വൻസി ഈസ് സ്മോൾ, ഇറ്റ് ഈസ് കാൾഡ് ഓസിലേഷൻ. അതിനെയാണ് എന്ത് പറയുക? ഓസിലേഷൻ എന്ന് പറയുക. ഒരു പെൻഡുലം എന്താ ചെയ്യുന്നത്? ഓസിലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫ്രീക്വൻസി കൂടുതലാണെങ്കിൽ അതിന് വൈബ്രേഷൻ എന്ന് പറയും. വൈബ്രേഷൻ ഓഫ് എ സ്ട്രിംഗ് ഓഫ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്. സെറ്റ്, ക്ലിഞ്ചറായി കാര്യം മനസ്സിലായില്ലേ? എന്താണ് പീരിയോഡിക് മോഷൻ എന്നും എന്താണ് ഓസിലേഷൻ എന്നും എന്താണ് വൈബ്രേഷൻ എന്നും എൻ്റെ മക്കൾക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആണെങ്കിൽ വ്യക്തവും കൃത്യവുമായി മനസ്സിലായെങ്കിൽ ചാറ്റ് ബോക്സിൽ ഒരു ഫയർ ഇമോജി ഇടാവോ. എങ്കിൽ നമുക്ക് ഓരോരോ പാരാമീറ്റേഴ്സായി പഠിച്ച് മുന്നോട്ട് പോവാം. അതിനു മുൻപായിട്ട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ബേസിക്കായി മൂന്ന് കാര്യങ്ങൾ പഠിച്ചു. പീരിയോഡിക് മോഷൻ പഠിച്ചു, ഓസിലേഷൻ പഠിച്ചു, വൈബ്രേഷൻസ് പഠിച്ചു. ഇത് മൂന്നും സെറ്റ് ആണെങ്കിൽ എനിക്ക് ചാറ്റ് ബോക്സിൽ ഒരു ഫയർ ഇമോജി ഇട്ട് തരാവോ. എങ്കിൽ നമുക്ക് അടുത്തടുത്ത കാര്യങ്ങളിലോട്ട് കടക്കാം. ഓരോ പാരാമീറ്റേഴ്സും പഠിക്കാൻ പോവാണ്, ഫ്രീക്വൻസി പഠിക്കാൻ പോവാണ്, ടൈം പീരീഡ് പഠിക്കാൻ പോവാണ്, SHM എന്താന്ന് പഠിക്കാൻ പോവാണ്. സോ അതിനു മുമ്പ് ആ നോട്ടിഫിക്കേഷൻ, ആ ഫയർ ഇമോജി, ആ തീ എനിക്ക് കമന്റ് ബോക്സിൽ കാണണം. നിങ്ങൾ അത് എനിക്ക് ഇട്ട് തരണം. റൈറ്റ്, യെസ്, അടിപൊളിയായിട്ട് എല്ലാവരും എൻ്റെ കൂടെ ടെക്ക് തന്നെ നിൽക്കുന്നുണ്ട്. ഈ ഒരു പവറാണ് മക്കളെ നമുക്ക് ആവശ്യമുള്ളത്. റൈറ്റ്, സോ ഗൈസ്, വി ആർ മൂവിങ് ഫോർവേഡ്. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട നോട്ട്, എല്ലാ ഓസിലേഷൻസും പീരിയോഡിക് മോഷൻസ് ആണ്. എങ്കിൽ എല്ലാ പീരിയോഡിക് മോഷൻസും എന്തല്ല? ഓസിലേഷൻസ് അല്ല. എല്ലാ ഓസിലേഷൻസും എന്താണ്? നിശ്ചിത സമയത്തിൽ റിപ്പീറ്റ് ചെയ്യുന്ന പീരിയോഡിക് നേച്ചർ ഉള്ളവയാണ്. എങ്കിൽ എല്ലാ പീരിയോഡിക് മോഷൻസും എന്തല്ല? ഓസിലേഷൻസ് അല്ല. അതിൻ്റെ കാരണം ഉദാഹരണം പറയാം. ഈ പ്ലാനറ്റ് സോളാർ സിസ്റ്റത്തിൽ മൂവ് ചെയ്യുന്നത് കുറച്ച് ഫ്രണ്ടിലോട്ടും പിന്നെ മുന്നിലോട്ടും പിന്നെ പുറകിലോട്ടും ആണോ മുന്നേ മൂവ് ചെയ്യുന്നതല്ല. അവ ഒരിക്കലും ടു ആൻഡ് ഫ്രോ മാനറിലല്ല. സോ അതിനാൽ തന്നെ പറയാൻ പറ്റും, പീരിയോഡിക് മോഷൻസ് ആർ നോട്ട് ഓസിലേറ്ററി, ബട്ട് ഓൾ ഓസിലേഷൻസ് ആർ പീരിയോഡിക് ഇൻ നേച്ചർ. പഠിക്കുക, പ്രധാനപ്പെട്ടതാണ് കേട്ടോ. അടുത്തത് ടൈം പീരീഡ്. ടൈം പീരീഡ് എന്ന് പറഞ്ഞു വെച്ചാൽ വളരെ വളരെ നിസാരമായിട്ട് പറയാം, ഒരു കംപ്ലീറ്റ് ഓസിലേഷൻ എടുക്കുന്ന സമയത്തിനെയാണെന്ന് പറയുക ടൈം പീരീഡ് എന്ന് പറയുക. ഒരു പെൻഡുലം എടുത്തു എന്ന് വിചാരിക്കുക. ഇതൊരു പെൻഡുലമാണ്. അതിൻ്റെ ഇനീഷ്യൽ പൊസിഷനെ നമ്മളൊരു ഓമന പേരിട്ട് വിളിക്കും. എന്താണെന്നൊന്നും അറിയുന്ന ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്യാവോ. എല്ലാവർക്കും അറിയണമെന്നില്ല. ഇപ്പോൾ സാർ ഇതൊന്നും സാറ് പഠിപ്പിക്കാതെ എന്നോട് കമൻറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഞാനെങ്ങനെ കമൻറ്റ് ചെയ്യും എന്നൊക്കെ ആലോചിക്കുന്നവരുണ്ടാവും. പ്രശ്നമില്ലടാ. അറിയുന്ന ആൾക്കാർ മാത്രം കമൻറ്റ് ചെയ്താൽ മതി. ഒരു പെൻഡുലത്തിൻ്റെ ഇനീഷ്യൽ പൊസിഷനെ നമ്മളൊരു ഓമന പേരിട്ട് വിളിക്കും. എന്താണ് ഓമന പേര്? എന്താണ്? മീൻ പൊസിഷൻ. ശരിയല്ലേ? ഒരു പെൻഡുലം അതിൻ്റെ മീൻ പൊസിഷനിൽ നിന്ന് റൈറ്റ് എക്സ്ട്രീം പോയിന്റിലോട്ട് വന്ന് എഗെയിൻ മീൻ പൊസിഷനിലോട്ട് പോയി, എഗെയിൻ ലെഫ്റ്റ് എക്സ്ട്രീം പോയിന്റിലോട്ട് പോയി, തിരിച്ച് മീൻ പൊസിഷനിലോട്ട് തന്നെ വരുമ്പോഴാണ് അതെന്ത് ചെയ്യുക? ഒരു കംപ്ലീറ്റ് ഓസിലേഷൻ സംഭവിച്ചു എന്ന് പറയുക. ശരിയല്ലേ? മീൻ പൊസിഷനിൽ നിന്ന് റൈറ്റ് എക്സ്ട്രീം പോയി, എഗെയിൻ മീൻ പൊസിഷൻ, എഗെയിൻ ലെഫ്റ്റ് എക്സ്ട്രീം, പിന്നെയും മീൻ പൊസിഷനിലോട്ട് വരുമ്പോഴാണ് അത് കംപ്ലീറ്റ് ഓസിലേഷൻ എക്സിബിറ്റ് ചെയ്തു എന്ന് പറയുക. ഈ ഒരു കംപ്ലീറ്റ് ഓസിലേഷൻ എടുക്കുന്ന സമയത്തെയാണെന്ന് പറയുക ടൈം പീരീഡ് എന്ന് പറയുക. ഇറ്റ് ഈസ് ദ ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് വൺ ഓസിലേഷൻ. ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ഈ പറയുന്ന എന്താണോ ഓസിലേഷൻ എക്സിബിറ്റ് ചെയ്യുന്നത് ആ വസ്തു എടുക്കുന്ന സമയത്തെയാണെന്ന് പറയുക ടൈം പീരീഡ് എന്ന് പറയുക. അതിനെ ക്യാപിറ്റൽ ടി ഉപയോഗിച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ ഗൈസ്, ഐ നീഡ് ദ ആൻസർ. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ടൈം പീരീഡ്? അത് പറയാത്ത കുട്ടികൾ ആരുമില്ല എന്ന് എനിക്കറിയാം. അത് പറയാൻ അറിയാത്ത കുട്ടികൾ ആരുമില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. എന്താണ് ടൈം പീരീഡിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്? ഗൈസ് പറയണം, വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ടൈം പീരീഡ്?
വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ടൈം പീരീഡ്? നിങ്ങൾക്കറിയുന്നതാണ്, നിങ്ങൾ പറയേണ്ടതാണ്, നിങ്ങൾ ലൈക്ക് ചെയ്യേണ്ടതാണ്. ലൈക്ക് പലരും ചെയ്തിട്ടില്ല, മോശമാണ്. എല്ലാവരും ലൈക്ക് ചെയ്യേണ്ടതാണ്. എന്താ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ സംശയം വേണ്ട, ഇറ്റ് ഈസ് സെക്കൻഡ്. ദ യൂണിറ്റ് ഓഫ് ദ ടൈം പീരീഡ് ഈസ് സെക്കൻഡ്. ഒരു സംശയവും വേണ്ട, അതെന്താണ്? അത് സെക്കൻഡാണ്. അടുത്തത് ഫ്രീക്വൻസി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പഠിക്കുന്നത് കേട്ടോ. നമ്മൾ ഇനി അങ്ങോട്ട് ഇവന്മാരെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. സോ ഇവന്മാരെ എൻ്റെ മക്കൾക്ക് അറിയേണ്ടതാണ്, എൻ്റെ മക്കൾ പഠിക്കേണ്ടതാണ്. എന്താണ് ഈ പറയുന്ന ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ, ഒരു സെക്കൻഡിൽ എത്ര ഓസിലേഷൻസ് സംഭവിക്കുന്നു? നമ്പർ ഓഫ് ഓസിലേഷൻസ് പെർ സെക്കൻഡ് ഈസ് കാൾഡ് ഫ്രീക്വൻസി. ഒരു സെക്കൻഡിൽ എത്ര ഓസിലേഷൻസ് സംഭവിക്കുന്നു, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഫ്രീക്വൻസി എന്ന് പറയുക. അത് വളരെ വളരെ നിസ്സാരമായിട്ട് പറയാം. ഫ്രീക്വൻസി ഈക്വൽ ടു 1/ടൈം പീരീഡ്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? 1/ടൈം പീരീഡ് ആണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അത് നിങ്ങളുടെ മനസ്സിനകത്ത് വേണം, നിങ്ങളത് പഠിച്ചിരിക്കണം. എന്താണ് മക്കളെ ഫ്രീക്വൻസിയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ? കമോൺ, എന്താണ് മക്കളെ ഫ്രീക്വൻസിയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഫ്രീക്വൻസിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. എന്താണടാ ഫ്രീക്വൻസിയുടെ യൂണിറ്റ്? ഒരു തർക്കവുമില്ല, അത് ഹേർട്സാണ്. ഹേർട്സ് ഈസ് ദ യൂണിറ്റ് ഓഫ് ഫ്രീക്വൻസി. ക്ലിയർ? ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? അന്തസ്സായി മനസ്സിലായില്ലേ? സോ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? ഇപ്പോൾ നമ്മൾ റീസെൻ്റ് ആയിട്ട് പഠിച്ചത് രണ്ട് മേജർ പാരാമീറ്റേഴ്സാണ് പഠിച്ചത്. ടൈം പീരീഡ് പഠിച്ചു. ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ഓസിലേഷൻ എടുക്കുന്ന സമയമാണ്, അതിൻ്റെ യൂണിറ്റ് സെക്കൻഡാണ്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ എത്ര ഓസിലേഷൻ സംഭവിക്കുന്നു, സോ അതിൻ്റെ യൂണിറ്റ് ഹേർട്സ് ആണ്. സോ 1/ടൈം പീരീഡ് ആണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. സെറ്റല്ലേ? സെറ്റാണെങ്കിൽ എല്ലാവരും ചാറ്റ് ബോക്സിൽ ഒരു സെറ്റ് മെസ്സേജ് ഇട്ടാൽ ഒരു ക്ലിഞ്ചോസ്കി ചോദ്യം നിങ്ങൾക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട്. നിങ്ങളെല്ലാവരും എനിക്ക് ചാറ്റ് ബോക്സിൽ ഒരു സെറ്റ് മെസ്സേജ് ഇട്ട് തന്നു വെച്ചാൽ ഒരു ക്ലിഞ്ചോസ്കി ചോദ്യം നിങ്ങൾക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട്. ആ ചോദ്യത്തിലോട്ട് കടക്കണമെങ്കിൽ എനിക്ക് ചാറ്റ് ബോക്സിൽ എന്ത് വേണം? ആ പറയുന്ന സെറ്റ് മെസ്സേജ് വേണം. നിങ്ങൾ അതെനിക്ക് തരണം. എനിക്ക് ആ സെറ്റ് മെസ്സേജ് വേണം. കമോൺ. യെസ്, അടിപൊളിയായിട്ട് എല്ലാവരും ഇടുന്നുണ്ട്. സോ മക്കളെ, ഒരു NCERTയിലുള്ള നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ചോദ്യമാണ് നിങ്ങൾ കാണുന്നത്. നോക്കണം. നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഹൃദയം 75 തവണയാണ് ഒരു മിനിറ്റിൽ മിടിക്കുന്നത്. അതിൻ്റെ ഫ്രീക്വൻസിയും അതിൻ്റെ ടൈം പീരീഡുമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഒരു മിനിറ്റിൽ 75 തവണ മിടിക്കുന്നു എന്നാണ് പറയുന്നത്. എങ്കിൽ ഫ്രീക്വൻസി എത്രയായിരിക്കും? ഒരു മിനിറ്റിൽ 75 തവണയാണെങ്കിൽ ഫ്രീക്വൻസി എത്രയായിരിക്കും? മക്കളെ, ഫ്രീക്വൻസി ഈസ് ദ നമ്പർ ഓഫ് ഓസിലേഷൻസ് പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ എത്രയായിരിക്കും? ഒരു മിനിറ്റിൽ 75 ആണെങ്കിൽ ഒരു സെക്കൻഡിൽ എത്രയായിരിക്കും? കമോൺ. 75 ÷ 60 എത്രയാ മക്കളെ? 75/60 എന്ന് പറഞ്ഞാൽ ഐ തിങ്ക് 1.25 ആണ്. സോ 1.25 ഹെർട്സ് എന്ന് വരും. റൈറ്റ്. അടുത്തത് ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ അറിയാം. 1/ഫ്രീക്വൻസി ആണ്. സോ 1 ÷ 1.25 എന്താണ് മക്കളെ? 1 ÷ 1.25 എന്ന് പറഞ്ഞാൽ ഐ തിങ്ക് 0.8. ദാറ്റ്സ് ഇറ്റ്. സെറ്റല്ലേ? കാര്യം കൃത്യമായി മനസ്സിലായോ? സോ 0.8 സെക്കൻഡ്. അടിപൊളിയല്ലേ? ദാറ്റ്സ് ഇറ്റ്. എല്ലാവരും ആൻസർ പറയുന്നു. എല്ലാവരും അടിപൊളിയായി തന്നെ ഉത്തരം പറയുന്നു. ക്ലിഞ്ചനായി തന്നെ എല്ലാവരും മറുപടി പറയുന്നു. നിങ്ങൾ പുലിയാണ് മക്കളെ, നിങ്ങളൊക്കെ പുലിയാണ് മക്കളെ. ഉഷാറായി തന്നെയാണ് എല്ലാവരും ആൻസർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും പലരും ലൈക്ക് ചെയ്തിട്ടില്ല. ആ ലൈക്ക് ചെയ്യാത്തവരോടാണ് എനിക്ക് പറയാനുള്ളത്, ഒന്ന് ലൈക്ക് ചെയ്യണം. എന്ത് നഷ്ടമോ വരാനുള്ളത്? ആ ലൈക്ക് ബട്ടൺ ഒന്ന് പിടിച്ചേ. റൈറ്റ്. ഓക്കെ, ഇനി ബാക്കിയുള്ള കാര്യങ്ങളിലോട്ട് കടക്കാം. ഇനിയാണ് ഈ ചാപ്റ്ററിലുള്ള കോർ കൺസെപ്റ്റുകളിലോട്ട് കടക്കുന്നത്. SHM ഡെറിവേഷൻസും ഒക്കെ നമ്മൾ ഇനിയാണ് പഠിക്കാൻ പോകുന്നത്. എൻ്റെ മക്കളോട് എനിക്ക് ഒരേ ഒരു കാര്യമേ പറയാനുള്ളൂ, ഡെറിവേഷൻസ് എത്തുമ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് പറഞ്ഞുതരാൻ പോകുന്നത്. ഇവിടുന്ന് തന്നെ നിങ്ങൾ ഡെറിവേഷൻസ് എല്ലാം സ്ട്രോങ് ആക്കിയിട്ട് വേണം മുന്നോട്ട് പോകാൻ. പിന്നെ പഠിക്കാം, ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം എന്ന പരിപാടിയില്ല. ഓരോ സ്റ്റെപ്പുകളും മനസ്സിലാക്കി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. റൈറ്റ്. ഓക്കെ, നമ്മൾ കടക്കാൻ പോവാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. നമുക്ക് എല്ലാവർക്കും അറിയാം, മീൻ പൊസിഷനിൽ നിന്ന് അത് എത്രത്തോളം എന്ത് ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു, അതിനെയാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയാം സിംപ്ലി. പക്ഷെ ഇവിടെ രണ്ട് രീതിയിൽ ഡിസ്പ്ലേസ്മെന്റ് ഇതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. നോക്കടാ, ഒരെണ്ണം A cos ωt മറ്റൊരെണ്ണം A sin ωt. സൈൻ കോസ് ഫംഗ്ഷനിൽ നമുക്ക് ഡിസ്പ്ലേസ്മെന്റിനെ റെപ്രസെന്റ് ചെയ്യാം. പല സ്കൂളുകളിലും സൈനിലായിരിക്കും ഡിസ്പ്ലേസ്മെന്റ് പറഞ്ഞിട്ടുണ്ടാവുക, എന്നാൽ NCERTയിൽ കോസിലാണ് ഡിസ്പ്ലേസ്മെന്റ് പറഞ്ഞിട്ടുള്ളത്. സോ നമ്മൾ NCERT ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ കോസിലാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോൾ സൈനിൽ പറഞ്ഞു, സാറേ ഞാൻ കോഴ്സിൽ എഴുതിയാൽ ടീച്ചർ മാർക്ക് തരുമോ? ടീച്ചർ ഉറപ്പായും മാർക്ക് തരും. ഒന്നുകൊണ്ടും പേടിക്കരുത്, ഇത് പഠിച്ചാൽ മതി, നമ്മൾ പറയുന്ന കാര്യം പഠിച്ചാൽ മതി, ആ രീതിയിൽ ഫോളോ ചെയ്താൽ മതി, ഒരു പ്രശ്നവും എൻ്റെ മക്കൾക്ക് വരില്ല, ഞാൻ ഉറപ്പ് തരുന്നു. എന്താണ് സാറേ ഈ രണ്ട് രീതിയിൽ ഡിസ്പ്ലേസ്മെൻ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നതിലെ വ്യത്യാസം എന്താണ്? സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഒരു ഓസിലേഷൻ മീൻ പൊസിഷനിൽ നിന്നാണ് ആരംഭിക്കുന്നതെങ്കിൽ, ശ്രദ്ധിക്കടാ, ഒരു ഓസിലേഷൻ അതിൻ്റെ മീൻ പൊസിഷനിൽ നിന്നാണ് ആരംഭിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? സൈനാണ്.
എന്നാൽ ഒരു ഓസിലേഷൻ അതിൻ്റെ എക്സ്ട്രീം പോയിന്റിൽ നിന്നാണ് ആരംഭിക്കുന്നതെങ്കിൽ, ഇപ്പം ഇങ്ങനെ കറങ്ങിയിട്ട് വീണ്ടും അവിടെ എത്തുമ്പോഴാണ് വൺ ഓസിലേഷൻ എന്ന് പറയുക. സോ അതിൻ്റെ എക്സ്ട്രീം പോയിന്റിൽ നിന്നാണ് ഒരു ഓസിലേഷൻ ആരംഭിക്കുന്നതെങ്കിൽ നമ്മളവിടെ യൂസ് ചെയ്യുന്നതാണ് കോസ് ഫംഗ്ഷൻ ആയിരിക്കും. സോ മീൻ പൊസിഷൻ ആണെങ്കിൽ യൂസ് ചെയ്യുന്നതാണ്, മീൻ പൊസിഷനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സൈൻ ആയിരിക്കും. നേരെ തിരിച്ച് എക്സ്ട്രീം പോയിന്റ് ആണെങ്കിലോ, എക്സ്ട്രീം പോയിന്റ് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കോസ് ഫംഗ്ഷൻ ആയിരിക്കും. അത് മനസ്സിലാക്കുക, അത് പഠിക്കുക വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്കറിയേണ്ടതാണ്, നിങ്ങൾ പഠിക്കേണ്ടതാണ്. റൈറ്റ്, ഇനി നമുക്ക് എന്തിലോട്ട് കിടക്കാം? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എസ് എച്ച് എം, സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്ന കുലകൊമ്പൻ. കുലകൊമ്പനല്ല, കൊലകൊമ്പനെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. യെസ്, കൊലകൊമ്പനെയാണ് പഠിക്കാൻ പോകുന്നത്. ഇമ്പോർട്ടൻ്റ് ആയ ഡെറിവേഷൻ അല്ല, കൺസെപ്റ്റാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറഞ്ഞാൽ. ഇവൻ സാധാരണ ഒരു ഓസിലേഷൻ തന്നെയാണ്. സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറഞ്ഞാൽ വലിയ ആനക്കാരിയൊന്നുമല്ല, അവൻ സാധാരണ ഒരു ഓസിലേഷൻ തന്നെയാണ്. എന്നാൽ പോലും അവൻ എന്ത് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം? ഈ ഡിസ്പ്ലേസ്മെന്റിന്റെ എക്സ്പ്രഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഒരു ഓസിലേഷൻ എന്താവത്തുള്ളൂ, സിമ്പിൾ ഹാർമോണിക് മോഷൻ ആവത്തുള്ളൂ. ഒരു ഓസിലേഷൻ ഈ പറയുന്ന ഡിസ്പ്ലേസ്മെന്റിന്റെ എക്സ്പ്രഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ അവൻ എന്താവത്തുള്ളൂ, അവൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആവത്തുള്ളൂ. എന്താണ് ഈ എക്സ്പ്രഷനകത്ത് പറയുന്നത്? എക്സ് ഓഫ് ടി ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈ. ഇങ്ങനെ ആയിരിക്കണം ഒരു ഓസിലേഷന്റെ ഡിസ്പ്ലേസ്മെന്റ് എക്സ്പ്രഷൻ എങ്കിൽ അവനെ നമുക്ക് എന്തോ അവനെ പേരിട്ട് വിളിക്കാം, സിമ്പിൾ ഹാർമോണിക് മോഷൻ അഥവാ എസ് എച്ച് എം എന്ന് വിളിക്കാം. ഇതൊക്കെ എന്താ സാറേ, എക്സ് ഓഫ് ടി എന്താണ്, എ എന്താണ്, ഒമേഗ എന്താണ്, ഫൈ എന്താണ്, എനിക്കറിയില്ല, ഒന്ന് പറഞ്ഞു തരുമോ മിസ്റ്റർ എന്നായിരിക്കും മനസ്സിലുണ്ടാവുക. അതിനല്ലേ മുത്തേ മാമനുള്ളത്, ഈ പറയുന്ന ചോദ്യം മാത്രം 3 വർഷങ്ങളിൽ ചോദിച്ചത്. നോക്കടാ എന്തെങ്ങനെയാ ചോദ്യം വരിക എന്ന് പറയട്ടെ. യെസ്, റൈറ്റ് ദ എക്സ്പ്രഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എസ് എച്ച് എം ആൻഡ് മെൻഷൻ ഈച്ച് ടേംസ്. ഇങ്ങനെയാണ് ചോദ്യം വരിക, ഒരു തർക്കവുമില്ലാത്ത കാര്യമാണ്. ഈ വർഷങ്ങളിലെല്ലാം ചോദ്യ പേപ്പർ നോക്കിക്കോ മക്കളെ, ചോദ്യം ഇങ്ങനെയായിരിക്കും, എസ് എച്ച് എമ്മിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ എക്സ്പ്രഷൻ എഴുതുക, എന്നിട്ട് ഓരോ ടേമുകളും എന്താണെന്ന് വിശദീകരിക്കുക. നമുക്കറിയാലോടാ, അതിനല്ലേ മുത്തേ ഇപ്പം ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. സോ എക്സ് ഓഫ് ടി ഈക്വൾ ടു എ കോസ് ഒമേഗ ടി പ്ലസ് വൈ. എക്സ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, അതിൻ്റെ എന്തിനാ സാറേ എക്സ് ഓഫ് ടി കൊടുത്തിരിക്കുന്നത്? പറഞ്ഞുതരാം, ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ് ടൈം. സമയത്തിനനുസരിച്ച് ആര് മാറും, ഡിസ്പ്ലേസ്മെൻറ്റ് മാറും. അതുകൊണ്ടാണ് എന്ത് കൊടുത്തിരിക്കുന്നത്, എക്സ് ഓഫ് ടി എന്ന് കൊടുത്തിരിക്കുന്നത്. അടുത്തത് എ എന്ന് പറഞ്ഞാൽ എന്താണ്, ആംപ്ലിറ്റ്യൂഡ് ആണ്. എ എന്ന് പറഞ്ഞാൽ എന്താണ്, ആംപ്ലിറ്റ്യൂഡ്. എന്താണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ മീൻ പൊസിഷനിൽ നിന്ന് മാക്സിമം ഡിസ്പ്ലേസ്മെന്റിനെയാണ് നമ്മൾ ഇത് പറയുക, ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുക. ആംപ്ലിറ്റ്യൂഡ് ഈസ് ദ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ദ മീൻ പൊസിഷൻ എന്നാണ് പറയുക. ആംപ്ലിറ്റ്യൂഡ് ഈസ് ദ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ദ മീൻ പൊസിഷൻ. അടുത്തത് ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലർ ഫ്രീക്വൻസിയാണ്. ഒമേഗ ടി പ്ലസ് ഫൈ എന്ന് പറഞ്ഞാൽ ഫേസ് ആണ്. ഫൈ എന്ന് പറഞ്ഞാൽ ഫേസ് കോൺസ്റ്റന്റ് ആണ്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അന്തസ്സായി എഴുതി വെക്കാൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം, നിങ്ങൾ പഠിച്ചിരിക്കണം, എങ്കിൽ ഈ പറയുന്ന 3 വർഷത്തെ ചോദ്യങ്ങളും അടിപൊളിയായിട്ട് ഉത്തരം എഴുതാൻ സാധിക്കും. സോ ഒരു ഓസിലേഷൻ എസ് എച്ച് എം ആവണമെങ്കിൽ ഈ പറയുന്ന ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. എക്സ് ഓഫ് ടി ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈ. സെറ്റ്. ക്ലിഞ്ചനായി മനസ്സിലായെങ്കിൽ ചാറ്റ് ബോക്സിൽ ഒരു ക്ലിഞ്ചൻ മെസ്സേജ് ഇടാവോ. എങ്കിൽ നമുക്ക് ഇതിനകത്തുള്ള ഏറ്റവും കോറായ ഡെറിവേഷൻസിലോട്ടാണ് കടക്കാൻ പോകുന്നത്. നിങ്ങളുടെ ക്ലിഞ്ചൻ മെസ്സേജ് കണ്ടാലേ ഞാൻ എന്തിലോട്ട് കടക്കത്തുള്ളൂ, ഞാൻ ഈ പറയുന്ന ഡെറിവേഷൻസിലോട്ടൊക്കെ കടക്കത്തുള്ളൂ. എനിക്ക് ആ ക്ലിഞ്ചൻ മെസ്സേജ് ഒന്ന് കമൻറ്റ് ബോക്സിൽ വേണം, നിങ്ങളതെനിക്ക് തരണം. ഡെറിവേഷൻസ് എല്ലാം ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ്, 3 സ്റ്റെപ്പ് കഴിയുമ്പോൾ നിങ്ങളൊന്ന് വെരിഫൈ ചെയ്ത് നിങ്ങളൊക്കെ ഒന്ന് തംസപ്പും ഫയർ ഇമോജി ഇട്ടതിന് ശേഷം മാത്രമേ ഞാൻ അടുത്ത 3 സ്റ്റെപ്പുകളിലോട്ട് കടക്കത്തുള്ളൂ. ആ രീതിയിൽ ഒരുമിച്ച് താളത്തിൽ പഠിക്കാൻ പോവാണ്. നിങ്ങളുടെ കൂടെ തന്നെ നമുക്ക് അടിപൊളിയായി പഠിക്കാം. സോ ഒരു വെള്ള കടലാസ് എടുക്കുക, തുണ്ട് കടലാസ് അല്ല, വെള്ള വലിയ പേപ്പർ എടുത്ത് പറയുന്ന ഡെറിവേഷൻ ഒരുമിച്ച് തന്നെ എഴുതുക. ഓക്കെ, ഡെറിവേഷൻ ആയതുകൊണ്ട് എൻ്റെ കൂടെ എഴുതാൻ മറക്കരുത് മക്കളെ, നമുക്ക് ഒരുമിച്ച് എഴുതി മുന്നോട്ട് പോവാം. സോ 2018 മാർച്ചിൽ ചോദിച്ച ചോദ്യമാണ് വെലോസിറ്റി ഓഫ് എസ് എച്ച് എം. എസ് എച്ച് എമ്മിൻ്റെ വെലോസിറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ അന്തസ്സായി തന്നെ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. വി ആർ ഗോണ ഡിറൈവ് ദ എക്സ്പ്രഷൻ ഓഫ് വെലോസിറ്റി ഓഫ് എസ് എച്ച് എം. റെഡി അല്ലേ, എല്ലാവരും തയ്യാറല്ലേ എസ് എച്ച് എമ്മിൻ്റെ വെലോസിറ്റി ഡിറൈവ് ചെയ്യാൻ? എൻ്റെ മക്കൾ എല്ലാവരും റെഡിയല്ലേ, എൻ്റെ മക്കൾ എല്ലാവരും റെഡിയല്ലേ. ഏറ്റവും പ്രധാനപ്പെട്ട ഡെറിവേഷനാണ്, അന്തസ്സുള്ള ഡെറിവേഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, ആദ്യം ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് ഈക്വൽ ടു എന്താണ്, എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈ. നമുക്കറിയുന്ന കാര്യമാണ്, ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് ഞാൻ അവനെ കൊടുത്തു. നമ്മൾ പഠിച്ച ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ ആണ്. വെലോസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഡിസ്പ്ലേസ്മെൻറ്റിന് ഞാൻ എന്ത് ചെയ്യണം, നിങ്ങൾ തന്നെ പറയണം. ഞാനതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണമോ, ഞാനതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണമോ, നിങ്ങൾ തന്നെ പറ.
ഡിസ്പ്ലേസ്മെന്റ് എന്റെ കയ്യിലുണ്ട്, ഡിസ്പ്ലേസ്മെന്റ് എക്സ്പ്രഷൻ എന്റെ കയ്യിലുണ്ട്. സോ ഇവനിൽ നിന്ന് എനിക്ക് വെലോസിറ്റി കണ്ടുപിടിക്കണം. വാട്ട് ഐ ഹാവ് ടു ഡു, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ഇവനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണമോ, ഞാൻ ഇവനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണമോ? നമുക്കറിയാം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് എന്ത് പറയാം, വെലോസിറ്റി എന്ന് പറയാം. സോ ഡി എക്സ് ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റിയാണ്. സോ ഐ ഹാവ് ടു ഡിഫറൻഷിയേറ്റ്, ഐ ഹാവ് ടു ഡിഫറൻഷിയേറ്റ്. ഞാൻ ഇവൻ എന്ത് ചെയ്യാൻ പോവാണ്? ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവാണ്. സോ ഡി ബൈ ഡി ടി ഓഫ് എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ്. ഡിഫറൻഷിയേറ്റ് ചെയ്തു, ഇക്വേഷൻ നമ്പർ ടു. ഇനി ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ആരിനെ പുറത്തെടുക്കണം, ആരിനെ കടക്ക് പുറത്തെന്ന് പറഞ്ഞ് പുറത്താക്കണം? കോൺസ്റ്റന്റ് ടേംസിനെ പുറത്താക്കണം. ഇവിടെ ആരാണ് പുറത്ത് കിടക്കുന്ന കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എ അഥവാ ആംപ്ലിറ്റ്യൂഡ് ആണ്. ആശയാണ് ഞാൻ പുറത്തിടാൻ പോവാണ്. സോ വി ഈക്വൽ ടു എ ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ്. ഇക്വേഷൻ നമ്പർ ത്രീ. ഈ മൂന്ന് സ്റ്റെപ്പും സെറ്റാണെങ്കിൽ മൂന്നേ എന്ന് എഴുതിയിട്ട് ഒരു ചിരിക്കുന്ന സ്മൈൽ ഇടാവോ എല്ലാവരും? മൂന്ന് മൂന്ന് സ്റ്റെപ്പുകൾ നമുക്ക് ഒരുമിച്ച് പഠിച്ചാണ് മുന്നോട്ട് പോകുന്നത്, അന്തസ്സായി പഠിച്ച് തന്നെ മുന്നോട്ട് പോവാം. സോ ഈ മൂന്ന് സ്റ്റെപ്പുകൾ എൻ്റെ മക്കൾക്ക് കോൺഫിഡൻ്റ് ആണെങ്കിൽ ചാറ്റ് ബോക്സിൽ ഒരു മൂന്നേ എഴുതിയിട്ട് ഒരു ഫയർ ഇമോജി ഇടാവോ, മൂന്നേ എന്ന് എഴുതിയിട്ട് ഒരു ഫയർ ഇമോജി ഇടാവോ എല്ലാവരും? എല്ലാവരും മൂന്ന് എഴുതിയ ഒരു ഫയർ ഇമോജി ഇടാവോ? കമോൺ കമോൺ കമോൺ. ഇനി അടുത്ത കാര്യം, നിങ്ങളെല്ലാവരും റെസ്പോണ്ട് ചെയ്യുന്നത് എനിക്കറിയാം, ഉറപ്പാണ്. സോ അടുത്ത കാര്യം, കോസ് ഒമേഗ ടിയുടെ ഡിഫറൻസിയേഷൻ എന്താണ് ഒന്ന് പറയടാ. എന്തായിരിക്കും മക്കളെ നോക്കടാ, ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ എക്സ് ആണ്. നിങ്ങൾ ട്രിഗ്നോമെട്രിയും മാത്സും ഒക്കെ പഠിക്കുന്ന ആൾക്കാരാണ്, നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. സോ ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് സൈൻ എക്സ് ആണ്. സോ ഞാനത് ചെയ്യാൻ പോവാണ്. സോ വി ഈക്വൽ ടു എ ഇൻറ്റു കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ്. ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എനിക്ക് എന്താ കിട്ടുക? യെസ്, മൈനസ് സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ് കിട്ടും. മൈനസ് സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ് കിട്ടും. ഇനി ഞാൻ ആരെ കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യണം, ഞാൻ ആരെ കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യണം? ഈ പറയുന്ന ഒമേഗ ടി പ്ലസ് ഫൈവിനെ കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാനത് ചെയ്യാൻ പോവാണ്. സോ ഡി ബൈ ഡി ടി ഓഫ് ഒമേഗ ടി പ്ലസ് ഫൈവ്, എനിക്ക് അവനെ കൂടി എന്ത് ചെയ്യണം, ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഈ പറയുന്ന സൈനിനകത്തുള്ള ഫംഗ്ഷനെ കൂടി എനിക്ക് എന്ത് ചെയ്യണം, ഡിഫറൻഷിയേറ്റ് ചെയ്യണം. സോ അതിന് ഇക്വേഷൻ നമ്പർ ഫോർ എന്ന് കൊടുത്തു. ക്ലിയർ അല്ലേ? കാര്യം മനസ്സിലായോ? വ്യക്തമായി മനസ്സിലായോ? ഒരു തരി സംശയമില്ലാതെ മനസ്സിലായില്ലടാ. അതായത് കോസ് ഒമേഗ ടി പ്ലസ് ഫൈവിന് ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ് ആണ്. എഗെയിൻ എനിക്ക് ആ പറയുന്ന സൈനിനകത്തുള്ള ആ ശാനെ കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യണം. സോ ഡി ബൈ ഡി ടി ഓഫ് ഒമേഗ ടി പ്ലസ് ഫൈവ്. ക്ലിയർ? സെറ്റാണെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഗൈസ്, വി ആർ മൂവിംഗ് ഫോർവേഡ്, നമുക്ക് മുന്നോട്ട് കടക്കേണ്ടതുണ്ട്, ശ്രദ്ധിക്കുക. സോ അടുത്തത്, സോ വി ഈക്വൽ ടു ഈ മൈനസിനെ ഞാൻ ഫ്രണ്ടിലോട്ട് ഇടുവാണ്. സോ മൈനസ് എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ്. ഇനി അടുത്തത് ശ്രദ്ധിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഈ പറയുന്ന ഒമേഗ ടി പ്ലസ് ഫൈവിനെ ഡിഫറൻഷിയേറ്റ് ഞാൻ സെപ്പറേറ്റ് ചെയ്ത് ഡിഫറൻഷിയേറ്റ് ചെയ്യുവാണ്. സോ ശ്രദ്ധിക്കുക, ഡി ബൈ ഡി ടി ഓഫ് ഒമേഗ ടി പ്ലസ് ഡി ബൈ ഡി ടി ഓഫ് ഫൈവ്. ഓക്കെ, ഇക്വേഷൻ നമ്പർ എത്രയാണ്? ഇക്വേഷൻ നമ്പർ അഞ്ച്. അടുത്തത്, ഈ പറയുന്ന ഡിഫറൻഷിയേറ്റ് ചെയ്തതിലെ കോൺസ്റ്റൻറ്റിനെ ഞാൻ പുറത്തെടുക്കാൻ പോവാണ്, ശ്രദ്ധിക്കുക. സോ വി ഈക്വൽ ടു മൈനസ് എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ്. ഇനി അടുത്ത് നോക്കടാ, ഈ ഒമേഗയുടെ പുറത്തെടുക്കാൻ അവൻ കോൺസ്റ്റൻറ്റ് ആംഗിൾ ഓഫ് ഫ്രീക്വൻസി ആണ്. സോ ഡി ബൈ ഡി ടി ഓഫ് ടി പ്ലസ് ഡി ബൈ ഡി ടി ഓഫ് ഫൈവ്. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? അന്തസ്സായി മനസ്സിലായില്ലടാ. ഈ കോൺസ്റ്റൻറ്റ് ഒമേഗനെ ഞാൻ പുറത്തെടുത്തു, സോ അവൻ പുറത്തു പോയി, ബാക്കി ഡി ബൈ ഡി ടി ഓഫ് ടി വന്നു, ഇവരെ ഡി ബൈ ഡി ടി ഓഫ് ഫൈവ് വന്നു. ഇക്വേഷൻ നമ്പർ എത്രയാണ്? ഇക്വേഷൻ നമ്പർ ആറ്. ഈ ആറ് സ്റ്റെപ്പുകൾ സെറ്റാണെങ്കിൽ ആറ് എന്ന് എഴുതിയ ഒരു സ്മൈലി മോജി ഇടാവോ? ഈ ആറ് സ്റ്റെപ്പുകൾ വ്യക്തമായി മനസ്സിലായെങ്കിൽ ആറ് എന്ന് എഴുതിയ ഒരു സ്മൈലി മോജി ഇടാവോ? കമോൺ കമോൺ കമോൺ, എല്ലാവരും എല്ലാവരും ആറ് എന്ന് എഴുതിയ ഒരു സ്മൈലി മോജി ഇടാവോടാ. ഈ ആറ് സ്റ്റെപ്പുകൾ സാറേ എനിക്ക് വ്യക്തവും കൃത്യവുമായി മനസ്സിലായി, ക്രിസ്റ്റൽ ക്ലിയർ ആയെങ്കിൽ എനിക്കൊന്ന് ആറ് എന്ന് എഴുതിയ ഒരു സ്മൈലി മോജി ഇടാവോ? റൈറ്റ്, യെസ്, സെറ്റ്. എല്ലാവർക്കും കാര്യം മനസ്സിലായിട്ടുണ്ട്, ഒരു തരി സംശയമില്ല എന്ന് എനിക്ക് ഉറപ്പായി. അടിപൊളിയാണ്. യെസ്, 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 സെറ്റ്, സെറ്റ്, അടിപൊളി. ഇപ്പം എല്ലാവർക്കും ആറ് വരെയുള്ള ഇക്വേഷൻസ് സെറ്റാണ്, ഒരു സംശയവുമില്ല, അന്തസ്സായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തത് ശ്രദ്ധിക്കടാ, ഈ പറയുന്ന കോൺസ്റ്റൻറ്റിൻ്റെ ഡിഫറൻസേഷൻ എന്താ മക്കളെ? ഫൈവ് എന്ന് പറഞ്ഞാൽ ഫേസ് കോൺസ്റ്റൻ്റ് ആണ്, അവൻ്റെ ഡിഫറൻസേഷൻ എന്ന് പറഞ്ഞാൽ മൊട്ടയായിരിക്കും. ഫൈവ് എന്ന് പറഞ്ഞാൽ ഫേസ് കോൺസ്റ്റൻ്റ് ആണ്, അവൻ്റെ ഡിഫറൻസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മൊട്ടയായിരിക്കും. നിങ്ങൾക്ക് അറിയേണ്ടതാണ് ഡി ബൈ ഡി ടി ഓഫ് ടി. നോക്കടാ, ഡി ടി ബൈ ഡി ടി,
ഡി ടി ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എന്താണ്? വൺ ആണ്. സോ ഡി ടി ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എന്താണ്? വൺ ആണ്. അതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഒന്നുകൂടി പറയുന്ന ആരോ ഒരാ ഒന്ന് രണ്ട് പേര് പറയുന്നുണ്ട്, ഏറ്റവും അവസാനം എല്ലാം ഞാൻ റിവൈസ് ചെയ്യാൻ പേടിക്കരുത്. ഓക്കെ, സോ ഡി ബൈ ഡി ടി ഓഫ് ടി എന്ന് പറഞ്ഞാൽ വൺ ആണ്. സോ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ എടുത്ത് എഴുതുവാണ്. വി ഈക്വൽ ടു മൈനസ് എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ്. പിന്നെ ബാക്കി അവിടെ ആരാ ഉള്ളത്? ഒമേഗ ഇൻറ്റു വൺ പ്ലസ് സീറോ. അപ്പൊ അവൻ പോയി, ബാക്കി ഒമേഗ ഇൻറ്റു വൺ എന്ത് വരും? ഒമേഗ എന്ന് വരും. ഒന്ന് റീഅറേഞ്ച് ചെയ്യുവാണ്. സോ മൈനസ് എ ഒമേഗ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ്. ഇത് ഇക്വേഷൻ നമ്പർ സെവൻ ആണ്, ഇത് ഇക്വേഷൻ നമ്പർ എയ്റ്റ് ആണ്. അന്തസ്സായി മനസ്സിലായില്ലേ? ക്രിസ്റ്റൽ ക്ലിയർ ആയി മനസ്സിലായില്ലേ? സെറ്റല്ലേ? ഇതൊരു പ്രധാനപ്പെട്ട ഇക്വേഷൻ ആണ്. പക്ഷെ നമ്മൾ ഇവിടെ നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല, നമ്മൾ ഇവിടെ നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു ഇക്വേഷൻ പറടാ. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോ സ്ക്വയർ തീറ്റ എന്താണ്? പറ. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോ സ്ക്വയർ തീറ്റ എന്താണ്? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാവോ. എന്താണ് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, നിങ്ങൾ പഠിക്കേണ്ടതാണ്. എന്താണ് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ? അത് വണ്ണിന് ഈക്വൽ ആണ്. സോ ഇറ്റ് ഈസ് വൺ. അത് ഞാനൊരു ഒൻപതാമത്തെ ഇക്വേഷൻ ആക്കി മാറ്റുന്നു. അത് ഒൻപതാമത്തെ ഇക്വേഷൻ ആക്കി മാറ്റുന്നു. സോ ഈ ഒൻപത് സ്റ്റെപ്പുകൾ ഒക്കെ ആണെങ്കിൽ ചാറ്റ് ബോക്സിൽ ഒൻപതേ എന്ന് എഴുതിയിട്ട് ഒരു ഫയർ ഇമോജി ഇടാവോ. ചാറ്റ് ബോക്സിൽ ഒൻപതേ എന്ന് എഴുതിയ ഒരു ഫയർ ഇമോജി ഇടാവോടാ. സാർ ഇതിനെന്താ റോള് എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ശ്രദ്ധിച്ചോ, സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോ സ്ക്വയർ തീറ്റ ഈക്വൽ ടു വൺ ആണ് നമുക്കറിയാം. സോ എങ്കിൽ എൻ്റെ മക്കൾ ശ്രദ്ധിക്കടാ, സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ എന്ത് വരും? വൺ മൈനസ് കോ സ്ക്വയർ തീറ്റ. അപ്പൊ സൈൻ തീറ്റ എന്ത് വരും? റൂട്ട് ഓഫ് വൺ മൈനസ് കോ സ്ക്വയർ തീറ്റ. ഇക്വേഷൻ നമ്പറൊക്കെ ഇടുന്നുണ്ട്. ഇത് പത്താണ്, ഇത് പതിനൊന്നാണ്. അടുത്ത ശ്രദ്ധിക്കുക, എങ്കിൽ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ് എന്ത് വരുവാടാ? റൂട്ട് ഓഫ് വൺ മൈനസ് കോ സ്ക്വയർ ഒമേഗ ടി പ്ലസ് ഫൈവ് എന്ന് വരും. റൂട്ട് ഓഫ് വൺ മൈനസ് കോ സ്ക്വയർ ഒമേഗ ടി പ്ലസ് ഫൈവ് എന്ന് വരും. ഇത് ഇക്വേഷൻ നമ്പർ പന്ത്രണ്ടാണ്, ഇത് ഇക്വേഷൻ നമ്പർ പന്ത്രണ്ടാണ്. ഈ പന്ത്രണ്ടാമത്തെ ഇക്വേഷൻ എടുത്ത് ഞാൻ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്? എട്ടാമത്തെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഐ എം ഗോണ സബ്സ്റ്റിറ്റ്യൂട്ട് ദ 12th ഇക്വേഷൻ ഓൺ 8th ഇക്വേഷൻ. ഈ പന്ത്രണ്ടാമത്തെ ഇക്വേഷൻ ഞാൻ എവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്? എട്ടാമത്തെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ശ്രദ്ധിക്കുക, ഏറ്റവും കോർ ആയ സ്റ്റെപ്പാണ് മക്കളെ. വി ഈക്വൽ ടു നോക്കടാ, മൈനസ് എ ഒമേഗ, ഒരു മാറ്റൂല, അതുപോലെ തന്നെ എഴുതി മൈനസ് എ ഒമേഗ. പിന്നെ ആരാ ഉള്ളത്? സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ് ആണ്. സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവിന് പകരം എന്ത് എഴുതാം? റൂട്ട് ഓഫ് വൺ മൈനസ് കോ സ്ക്വയർ ഒമേഗ ടി പ്ലസ് ഫൈവ് എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? ഇക്വേഷൻ നമ്പർ 13, ഇക്വേഷൻ നമ്പർ 13. ഒരു സിംപ്ലിഫിക്കേഷൻ കൂടി കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കാൻ മനസ്സിലായില്ലേ എന്നുള്ളത് ശ്രദ്ധിക്കണം. സോ വി ഈക്വൽ ടു, ഈ എനെ ഞാൻ റൂട്ടിനകത്തോട്ട് എടുക്കുവാണ്. സോ എ സ്ക്വയർ ആയിട്ടാണ് റൂട്ടിനകത്തോട്ട് പോകുന്നത്. സോ മൈനസ് ഒമേഗ റൂട്ട് ഓഫ് എ സ്ക്വയർ, എ സ്ക്വയർ ഇൻറ്റു വൺ എ സ്ക്വയർ ആണ്. എ സ്ക്വയർ ഇൻറ്റു കോ സ്ക്വയർ ഒമേഗ ടി പ്ലസ് ഫൈവ് എന്ത് വരും? എ സ്ക്വയർ കോ സ്ക്വയർ ഒമേഗ ടി പ്ലസ് ഫൈവ്. ഇക്വേഷൻ നമ്പർ 14. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? സെറ്റല്ലേ? സെറ്റാണെങ്കിൽ 14 എന്ന് എഴുതിയ ഒരു സെറ്റ് മെസ്സേജ് ഇടാവോ. ഈ പറയുന്ന ഡെറിവേഷൻ, ഈ 14 സ്റ്റെപ്പുകളും സെറ്റാണെങ്കിൽ 14 എന്ന് എഴുതി എനിക്കൊരു സെറ്റ് മെസ്സേജ് ഇട്ട് തരാവോ. എല്ലാവരും എനിക്ക് 14 എന്ന് എഴുതിയ ഒരു സെറ്റ് മെസ്സേജ് ഇട്ട് തരാവോ. വേഗം വേഗം വേഗം, നിങ്ങളെ കൊണ്ട് പറ്റും, നിങ്ങൾ തന്നെ ഇടണം. 14 എന്ന് എഴുതി എനിക്കൊരു സെറ്റ് മെസ്സേജ് ഇട്ട് തരാവോ മക്കളെ. എല്ലാവരും എല്ലാവരും എല്ലാവരും, യെസ്, അടിപൊളി അടിപൊളി. ഇനി മക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, നമ്മൾ പഠിച്ച കാര്യമാണ്. നോക്കടാ, x ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ് ആണ്. ഇവിടെയുള്ളത് എ സ്ക്വയർ കോ സ്ക്വയർ ഒമേഗ ടി പ്ലസ് ഫൈവ് ആണ്. സോ ഇതെന്തായിരിക്കും ഒന്ന് കമൻറ്റ് ചെയ്യാവോ. എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാവോ, ഇതെന്തായിരിക്കും? എക്സ് എന്ന് പറഞ്ഞാൽ എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ് ആണെങ്കിൽ ഈ തന്നിരിക്കുന്നത് എന്തായിരിക്കും ഒന്ന് കമൻറ്റ് ചെയ്യണം. എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യും, ഇതെന്തായിരിക്കും ഒന്ന് കമൻറ്റ് ചെയ്യാവോ. ഇതെന്തായിരിക്കും എടാ, വേഗം കമൻറ്റ് ചെയ്തേ. ഇതെന്തായിരിക്കും, ഒരു സംശയവും വേണ്ട. വിച്ച് ഈസ് എക്സ് സ്ക്വയർ. ഇതെന്തായിരിക്കും? ഇത് എക്സ് സ്ക്വയർ ആയിരിക്കും, നോ ഡൗട്ട്. ഇതെന്തായിരിക്കും? എക്സ് സ്ക്വയർ ആയിരിക്കും. സോ ഗൈസ്, വി വിൽ ഗെറ്റ് ദ ഫൈനൽ ഇക്വേഷൻ ആസ്, ശ്രദ്ധിക്കുക, വി ഈക്വൽ ടു മൈനസ് ഒമേഗ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. മൈനസ് ഒമേഗ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ദിസ് ഈസ് ദ ഫൈനൽ ഇക്വേഷൻ. ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. അന്തസ്സായി മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇക്വേഷൻ നമ്പർ 15 നമുക്ക് ഇവനെ വിളിക്കാം, 15th ഇക്വേഷൻ നമ്പർ 15. റൈറ്റ്, സെറ്റ് അല്ലേ? ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? അടുത്തത്.
നെക്സ്റ്റ് വൺ ശ്രദ്ധിക്കടാ, നെക്സ്റ്റ് വൺ ശ്രദ്ധിക്കടാ. എപ്പോഴാണ് വെലോസിറ്റി മാക്സിമം ആവുക? നിങ്ങൾ തന്നെ പറടാ. ഒരു പെൻഡുലമുണ്ട്, ഈ പെൻഡുലം മുകളിലോട്ട് പോകുമ്പോൾ വെലോസിറ്റി സീറോ ആയി, ഒന്ന് നിന്നിട്ടാണ് താഴോട്ട് വരിക. ഇവിടെ എത്തുമ്പോൾ മാക്സിമം വെലോസിറ്റിയാണ്, ഇവിടെ പോകുമ്പോൾ പിന്നെയും ഒന്ന് നിന്നിട്ടാണ് താഴോട്ട് വരിക. സോ ഏത് പോയിന്റിലാണ് വെലോസിറ്റി മാക്സിമം? മീൻ പോയിന്റിലാണോ അതോ എക്സ്ട്രീം പോയിന്റ്സിലാണോ വെലോസിറ്റി മാക്സിമം? ഒന്ന് കമൻറ്റ് ചെയ്യാമോ? മീൻ പൊസിഷനിലാണോ അതോ എക്സ്ട്രീം പൊസിഷനിലാണോ ഈ പറയുന്ന പെൻഡുലത്തിൻ്റെ വെലോസിറ്റി മാക്സിമം? ഒന്ന് കമൻറ്റ് ചെയ്യാവോ? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാവോ? എവിടെയായിരിക്കും വെലോസിറ്റി മാക്സിമം? മീൻ പൊസിഷനിലാണോ അതോ എക്സ്ട്രീം പൊസിഷനിലാണോ? കമോൺ, നിങ്ങളെ കൊണ്ട് പറ്റും, നിങ്ങളെ കൊണ്ട് പറയാൻ പറ്റും. എവിടെയായിരിക്കും വെലോസിറ്റി മാക്സിമം? കമോൺ കമോൺ കമോൺ, വേഗം ഒന്ന് കമന്റ് ചെയ്തടാ, എവിടെയാണ് വെലോസിറ്റി മാക്സിമം ആയിട്ട് വരുന്നത്? യെസ് 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 യെസ്, എല്ലാവരും ശരി ഉത്തരമാണ് പറയുന്നത്, എല്ലാവരും അടിപൊളിയായി ശരി ഉത്തരമാണ് പറയുന്നത്, മീൻ പൊസിഷനിലാണ്. സോ മക്കളെ നിങ്ങൾ പറയടാ, നമുക്കറിയാം അത് മീൻ പൊസിഷനിലാണ്. സോ മീൻ പൊസിഷനിൽ എക്സിൻ്റെ വാല്യൂ എന്താണ്? വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് എക്സ് ഇൻ മീൻ പൊസിഷൻ? മീൻ പൊസിഷനിൽ എക്സിൻ്റെ വാല്യൂ എന്താണെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാവോ? മീൻ പൊസിഷനിൽ എക്സിൻ്റെ വാല്യൂ എന്താണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാവോ? എല്ലാവരും കമൻറ്റ് ചെയ്യാവോ? മീൻ പൊസിഷനിൽ എക്സിൻ്റെ വാല്യൂ മുട്ടയായിരിക്കും, ഒരു സംശയവും വേണ്ട, അത് മുട്ടയായിരിക്കും. സോ ഗൈസ്, വി മാക്സിമം ഈക്വൽ ടു എന്താ? മൈനസ് ഒമേഗ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് സീറോ സ്ക്വയർ. സോ വി മാക്സിമം ഈക്വൽ ടു മൈനസ് ഒമേഗ റൂട്ട് ഓഫ് എ സ്ക്വയർ എന്ന് വരും, എ ആയിരിക്കും. സോ മൈനസ് ഒമേഗ എ എന്ന് വരും. മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കുവാണെങ്കിൽ ഒമേഗ എ എന്ന് വരും. ഇതാണ് നമ്മുടെ എന്ത് പറയുക, മാക്സിമം വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ എന്ന് പറയുക. പഠിക്കേണ്ടതാണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അന്തസ്സായി മനസ്സിലായ എല്ലാവരും ചാറ്റ് ബോക്സിൽ ഒരു അന്തസ് കമൻറ്റ് ഇടുക. അങ്ങനെ അന്തസ് എല്ലാവരും കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു തവണ കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ പേടിക്കേണ്ട, ചിലർക്ക് ഏതെങ്കിലുമൊക്കെ സ്റ്റെപ്പ് സംശയം കാണും. സോ അതിനാൽ തന്നെ ഒരു തവണ കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. റൈറ്റ്, ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അടിപൊളി അടിപൊളി, എല്ലാവരും ശരി ഉത്തരമാണ് പറയുന്നത്, എല്ലാവരും അടിപൊളിയായ ആൻസേഴ്സ് പറയുന്നുണ്ട്, നിങ്ങൾ പൊളിയാണ്. യെസ്, ഫൈൻ. സോ മക്കളെ മുന്നോട്ട് പോവാം, മക്കളെ മുന്നോട്ട് പോവാം, റെഡി അല്ലേ? യെസ് യെസ് യെസ്, ഫൈൻ. ഒരു തവണ കൂടി നമുക്ക് നോക്കാം, എല്ലാവരും അന്തസ് എന്നൊക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ട്, അടിപൊളിയായിട്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട്. സോ ഗൈസ്, ഒരു തവണ കൂടി നമുക്ക് ക്യുക്കായ റിവൈസ് ചെയ്യാം. സോ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ കയ്യിൽ ഡിസ്പ്ലേസ്മെൻറ്റ് കിടപ്പുണ്ട്. എക്സ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈ എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് കിടക്കുന്നുണ്ട്. നമ്മൾ അത് വെച്ചിട്ടാണ് വെലോസിറ്റി കണ്ടുപിടിക്കേണ്ടത്. സോ വി ഹാവ് ടു ഡിഫറൻഷ്യേറ്റ്. നമ്മൾ അതിന് എന്ത് ചെയ്യുന്നു? നമ്മൾ അതിനെ അടിപൊളിയായി തന്നെ എന്താ ചെയ്യുന്നത്? ഡിഫറൻഷ്യേറ്റ് ചെയ്തു. ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമുക്കറിയാം, മൈനസ് സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ, പിന്നെ എഗെയിൻ ഒമേഗ ടി പ്ലസ് ഫൈവ് നമുക്ക് എന്ത് ചെയ്യണം? ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒമേഗ കിട്ടും. ആ ഒമേഗനെ വെച്ച് നമ്മൾ എന്ത് ചെയ്തു? മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ വെലോസിറ്റി വിൽ ബി ഈക്വൽ ടു മൈനസ് എ ഒമേഗ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ്. എന്ത് കിട്ടും? മൈനസ് എ ഒമേഗ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ് എന്ന് പറഞ്ഞ് എന്ത് കിട്ടും? വെലോസിറ്റി കിട്ടും. നമുക്കറിയാം, സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ വൺ ആണ്. സോ എങ്കിൽ സൈൻ സ്ക്വയർ തീറ്റ വിൽ ബി ഈക്വൽ ടു വൺ മൈനസ് കോസ് സ്ക്വയർ തീറ്റ. സൈൻ തീറ്റ വിൽ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് വൺ മൈനസ് കോസ് സ്ക്വയർ തീറ്റ. അപ്പൊ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ് എന്തായിരിക്കും? റൂട്ട് ഓഫ് വൺ മൈനസ് കോസ് സ്ക്വയർ ഒമേഗ ടി പ്ലസ് ഫൈവ്. അപ്പൊ ഇതെടുത്ത് നമ്മൾ ആ വെലോസിറ്റിയുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ വി ഈക്വൽ എന്ത് വരും? യെസ്, മൈനസ് എ ഒമേഗ റൂട്ട് ഓഫ് വൺ മൈനസ് കോസ് സ്ക്വയർ ഒമേഗ ടി പ്ലസ് ഫൈവ് എന്ന രീതിയിൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ കിട്ടും. അതിനുശേഷം ഈ എനെ ഞാൻ റൂട്ടിനകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. സോ എ സ്ക്വയർ ആയിട്ടാണ് അകത്തോട്ട് വരിക. സോ എ സ്ക്വയർ ഇൻറ്റു വൺ എന്ത് വരും? എ സ്ക്വയർ ഇൻറ്റു കോസ് സ്ക്വയർ ഒമേഗ ടി പ്ലസ് ഫൈവ് എന്ന് വരും. എ സ്ക്വയർ കോസ് സ്ക്വയർ ഒമേഗ ടി പ്ലസ് ഫൈവ് എന്ന് വരും. മക്കളെ, നമുക്കറിയാം എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് എക്സിന് ഈക്വൽ ആണ്. സോ എ സ്ക്വയർ കോസ് സ്ക്വയർ ഒമേഗ ടി പ്ലസ് ഫൈവ് എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആയിരിക്കും? എക്സ് സ്ക്വയറിന് ഈക്വൽ ആയിരിക്കും. സോ അവർ ഇക്വേഷൻ വിൽ ബി വി ഈക്വൽ ടു മൈനസ് ഒമേഗ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഇനി എപ്പോഴാണ് വെലോസിറ്റി മാക്സിമം ആവുക? മീൻ പൊസിഷനിലാണ് വെലോസിറ്റി മാക്സിമം ആവുക. സോ അവിടെ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? സീറോ ആയിരിക്കും. സോ ഫൈനൽ ആൻസർ മൈനസ് ഒമേഗ എ, ഓർ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുവാണെങ്കിൽ ഒമേഗ എ. സെറ്റ്. കാര്യം വൃത്തിയായി മനസ്സിലായില്ലടാ, ഒരു തരി സംശയമില്ലാലോ. അന്തസ്സായി മനസ്സിലായെങ്കിൽ എല്ലാവരും ഒരു ഹാർട്ട് ഇമോജി ഇടാവോ? ഈ പറയുന്ന ഡെറിവേഷൻ എല്ലാവർക്കും അന്തസ്സായി മനസ്സിലായെങ്കിൽ ചാറ്റ് ബോക്സിൽ എല്ലാവരും ഒരു ഹാർട്ട് ഇമോജി ഇടാവോ? എങ്കിൽ നമുക്ക് എന്തിലോട്ട് കിടക്കാം? എങ്കിൽ അടുത്ത ആക്സിലറേഷൻ്റെ ഇതിനേക്കാളും അടിപൊളി ഡെറിവേഷനിലോട്ട് കിടക്കാം. സെറ്റല്ലേ? എല്ലാവരും സെറ്റല്ലേ? ഒന്ന് പറയാവോ, ഒന്ന് പറയാവോ? യെസ് യെസ് യെസ്, എല്ലാ മക്കളും ഒന്ന് റെസ്പോണ്ട് ചെയ്യാവോടാ, എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്യാവോ? കമോൺ കമോൺ കമോൺ. യെസ്, ക്ലിഞ്ചൻ. അടിപൊളിയായിട്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്, ഒരു തരി സംശയമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. റെഡിയല്ലേ? സോ നമുക്ക് മുന്നോട്ട് പോവാം. അടുത്ത ആക്സിലറേഷൻ്റെ ഡെറിവേഷനിലോട്ട് കിടക്കാം. ആക്സിലറേഷൻ്റെ ഡെറിവേഷനിലോട്ട് കിടക്കാം. അടിപൊളി അടിപൊളി, എല്ലാവരും ഹാർട്ട് ഇമോജി. സോ ഗൈസ്, വി ആർ മൂവിങ് ടു അവർ നെക്സ്റ്റ് ഡെറിവേഷൻ, ആക്സിലറേഷൻ. ഇവനും നോക്കടാ, 2018 മാർച്ചിൽ ഇവനെയും ചോദിച്ചിട്ടുണ്ട്.
2018 മാർച്ചിൽ ഇവനെയും പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. സോ ഇവനെയും നമ്മൾ പഠിച്ചെടുക്കേണ്ടതുണ്ട്. ഇവനും ഇമ്പോർട്ടൻ്റ് ആണ്. ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഡെറിവേഷൻ ആണ്, പഠിക്കേണ്ട ഡെറിവേഷൻ ആണ്. ഒന്ന് ശ്രദ്ധിക്കുക, നിസ്സാരമായി തന്നെ പറഞ്ഞുതരാം, ഒന്ന് കട്ടക്കി നിന്നാൽ മാത്രം മതി. നമുക്കറിയാം വെലോസിറ്റി ഈക്വൽ ടു മൈനസ് എ ഒമേഗ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ ആണ്. നമുക്കറിയുന്ന കാര്യമാണ്. ഇക്വേഷൻ നമ്പർ എന്തായിട്ട് കൊടുക്കാം? വൺ ആയിട്ട് കൊടുക്കാം. ഇക്വേഷൻ നമ്പർ വൺ. ഈ വെലോസിറ്റിയെ എന്ത് ചെയ്താലാണ് നമുക്ക് ആക്സിലറേഷൻ കിട്ടുക? വേഗമൊന്ന് പറയടാ. ആക്സിലറേഷൻ കിട്ടണമെങ്കിൽ വെലോസിറ്റിയെ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് കമൻറ്റ് ചെയ്യാവോ? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാവോ ഈ വെലോസിറ്റിയെ? എല്ലാവരും ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്യണം കേട്ടോ. വെലോസിറ്റിയെ നമ്മൾ എന്ത് ചെയ്താലാണ് നമുക്ക് ആക്സിലറേഷൻ കിട്ടുക? വെലോസിറ്റിയെ എന്ത് ചെയ്താലാണ് നമുക്ക് ആക്സിലറേഷൻ കിട്ടുക? ഒന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യാവോ? യെസ്, വി ഹാവ് ടു ഡിഫറൻഷ്യേറ്റ്. നമ്മൾ എന്ത് ചെയ്യണം? ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. സോ ഡി ബൈ ഡി ടി ഓഫ് മൈനസ് എ ഒമേഗ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ്. നമ്മളതിനെ എന്ത് ചെയ്യണം? നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. സോ ഇക്വേഷൻ നമ്പർ എത്രയായിട്ട് കൊടുക്കാം? ടു ആയിട്ട് കൊടുക്കാം. നമുക്കറിയാം ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ കോൺസ്റ്റൻ്റ് ടേംസിനെയൊക്കെ പുറത്തിടണം എന്ന്. നമ്മൾ പുറത്തിടുവാണ്. സോ എ ഈക്വൾ എന്ത് വരും? മൈനസ് എ ഒമേഗ നമ്മൾ പുറത്തിട്ടു. ബാക്കി ഡി ബൈ ഡി ടി ഓഫ് എന്ത് വരും? സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ് എന്ന് വരും. സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ് എന്ന് വരും. ഇക്വേഷൻ നമ്പർ ത്രീ. ഇതെന്താണ് മക്കളെ? ഇത് ഇക്വേഷൻ നമ്പർ ത്രീ ആണ്. വ്യക്തമായി മനസ്സിലായില്ലേ? മൂന്നാമത്തെ ഇക്വേഷൻ സെറ്റായി മനസ്സിലായില്ലേ? റെഡിയല്ലേ? യെസ്, റെഡിയാണെന്ന് വിചാരിക്കുന്നു. അടുത്ത കാര്യം ശ്രദ്ധിക്കടാ, സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവിന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എന്താ കിട്ടുക? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ അറിയുന്ന കാര്യമാണ്. യെസ്, സൈൻ തീറ്റയുടെ ഡിഫറൻഷ്യേഷൻ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റയാണ്. സോ മൈനസ് എ ഒമേഗ ഡി ബൈ ഡി ടി നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് കിട്ടും? യെസ്, കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ് എന്ന് കിട്ടും. അടുത്തത് ഈ പറയുന്ന ഒമേഗ ടി പ്ലസ് ഫൈവിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമ്മൾ കഴിഞ്ഞതിൽ ചെയ്ത പോലെ എന്താ കിട്ടുക? ഒമേഗയായിരിക്കും കിട്ടുക. ഒമേഗ ടി പ്ലസ് ഫൈവിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എന്ത് കിട്ടും? ഒമേഗ കിട്ടും. ക്ലിയർ അല്ലേ? സോ ഇതാണ് ഡിഫറൻഷ്യേഷൻ്റെ ഫൈനൽ ആൻസേഴ്സ് എന്ന് പറയുന്നത്. സോ നമുക്കിതൊന്ന് സിംപ്ലിഫൈ ചെയ്യണം. സോ എ ഈക്വൽ ടു മൈനസ് എ ഒമേഗ സ്ക്വയർ, ഒമേഗ ഇൻറ്റു ഒമേഗ, ഒമേഗ സ്ക്വയർ കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ് എന്ന് കിട്ടും. കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ്. ഇക്വേഷൻ നമ്പർ അഞ്ച്. ഇതാണ് നമ്മുടെ അഞ്ചാമത്തെ ഇക്വേഷൻ. ഞാനൊരു കാര്യം ചോദിക്കട്ടടാ, എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ് എന്താന്ന് പറയാവോ? എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ് എന്താന്ന് പറയാവോ? ഒന്ന് എല്ലാവരും കമൻറ്റ് ബോക്സിൽ പറയേണ്ടതാണ്. എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ് എന്താണെന്ന് കമൻറ്റ് ചെയ്യാവോ? എല്ലാവരും കമൻറ്റ് ചെയ്യണം. എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ് എന്താന്ന് കമൻറ്റ് ചെയ്യാവോ? അത് പറഞ്ഞു കഴിഞ്ഞാൽ, അത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ആൻസറിലോട്ട് എത്താം. അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല അതിനകത്ത്. കമോൺ കമോൺ കമോൺ, നിങ്ങളെ കൊണ്ട് പറയാൻ സാധിക്കും. നിങ്ങൾ പറയേണ്ടതാണ്, പ്രധാനപ്പെട്ടതാണ്. ഒന്ന് കമൻറ്റ് ചെയ്യാവോടാ, ഒന്നെല്ലാവരും കമൻറ്റ് ചെയ്യാം. യെസ്, അത് എക്സ് ആണ്. സോ സംശയമില്ല, ആ പാരാമീറ്റേഴ്സിന് കംപ്ലീറ്റ് നമുക്ക് എന്ത് കൊടുക്കാം? എക്സ് എന്ന് കൊടുക്കാം. സോ ഗൈസ്, വി വിൽ ഗെറ്റ് ദ ഫൈനൽ ഇക്വേഷൻ ആസ് ആക്സിലറേഷൻ ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ എക്സ്. ദാറ്റ്സ് ഇറ്റ്. ആക്സിലറേഷൻ ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ എക്സ്. അടിപൊളിയായി മനസ്സിലായില്ലേ? അന്തസ്സായി മനസ്സിലായില്ലേ? ക്രിസ്റ്റൽ ക്ലിയർ ആയില്ലടാ. ഇനി അടുത്തത്, എപ്പോഴാണ് ആക്സിലറേഷൻ മാക്സിമം ആവുക? എപ്പോഴാണ് ആക്സിലറേഷൻ മാക്സിമം ആവുക? യെസ്, ഡിസ്പ്ലേസ്മെൻറ്റ് മാക്സിമം ആവുമ്പോൾ. യെസ്, ശരിയല്ലേ? ഡിസ്പ്ലേസ്മെൻറ്റ് മാക്സിമം ആവുമ്പോൾ. എന്താണ് മക്കളെ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റിനെ വിളിക്കുക? ഞാൻ ക്ലാസ് തുടങ്ങുമ്പോൾ തുടക്കത്തിൽ പറഞ്ഞ കാര്യമാണ്, ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ മാക്സിമം വാല്യൂനെ നമ്മൾ ഒരു ഓമന പേരിട്ട് വിളിക്കും. എന്താണ് മക്കളെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ മാക്സിമം വാല്യൂനെ വിളിക്കുന്ന പേര്? കമോൺ, എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം. ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ മാക്സിമം വാല്യൂനെ നമ്മൾ എന്തു പേരിട്ടിട്ടാണ് മക്കളെ വിളിക്കുക? ഒന്ന് എല്ലാവരും കമൻറ്റ് ചെയ്തേ, എല്ലാ മക്കളും ഒന്ന് കമൻറ്റ് ചെയ്തടാ. ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ മാക്സിമം വാല്യൂനെ നമ്മൾ എന്തു പേരിട്ടിട്ടാണ് വിളിക്കാറുള്ളത്? യെസ്, ഇറ്റ് ഈസ് കാൾഡ് ആംപ്ലിറ്റ്യൂഡ്. അതിനെ എന്താണ് വിളിക്കുക? ആംപ്ലിറ്റ്യൂഡ്. സോ എ മാക്സിമം ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ എ എന്ന് വരും. സോ എ മാക്സിമം ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ എ എന്ന് വരും. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ക്രിസ്റ്റൽ ക്ലിയർ അല്ലടാ. യെസ്, ദാറ്റ്സ് ഇറ്റ്. അടിപൊളിയായിട്ട് എല്ലാവരും മനസ്സിൽ പറഞ്ഞു. സോ രണ്ട് മേജർ ഡെറിവേഷൻസ് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു മക്കളെ. ഇനിയും കുറച്ച് ഡെറിവേഷൻസ് മാത്രമേ ബാക്കിയുള്ളൂ. അടിപൊളിയായി പഠിക്കാം. ഇതേ എനർജിയിൽ, ഇതേ പവറിൽ ഒന്ന് കട്ടക്കി നിന്നാൽ മാത്രം മതി. ബാക്കിയുള്ള ഡെറിവേഷൻ അണ്ണൻ അടിപൊളിയായി പഠിപ്പിച്ചു തരാം. ഒന്ന് കൂടെ നിൽക്കുക. ദാറ്റ്സ് ഇറ്റ്. സോ അടുത്തതിലോട്ട് കടക്കുന്നു. എനർജി ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ടോട്ടൽ എനർജിയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? കണ്ടുപിടിക്കാൻ പോകുന്നത്. നമുക്കറിയാം ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ എന്തിൻ്റെയൊക്കെ സമ്മായിരിക്കും? ഒരു സംശയമില്ല, അതിൻ്റെ കൈനറ്റിക് എനർജിയുടെയും അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജിയുടെയും സമ്മായിരിക്കും എന്ന് പറയുക. ടോട്ടൽ എനർജി എന്ന് പറയുക, അത് നിങ്ങൾക്ക് എല്ലാവർക്കും
എല്ലാവർക്കും അറിയേണ്ടതാണ്. എന്തിൻ്റെയൊക്കെ സമ്മായിരിക്കും? കൈനറ്റിക് എനർജിയുടെയും അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജിയുടെയും സമ്മായിരിക്കും എന്ന് പറയുക, ടോട്ടൽ എനർജി എന്ന് പറയുക. സോ ഓരോന്നായിട്ട് കണ്ടുപിടിക്കാം. കൈനറ്റിക് എനർജി, മക്കളെ ഒന്ന് ശ്രദ്ധിക്കടാ, രണ്ട് വർഷങ്ങളിൽ ഈ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. 2017 ഇമ്പ്രൂവ്മെൻറ്റിനും 2020 മാർച്ചിലും ഈ കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. നിസ്സാരമായി തന്നെ ചെയ്യാം, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ചെയ്യാം, വളരെ വളരെ സിമ്പിളായിട്ട്, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ വളരെ നിസ്സാരമായി നമുക്ക് എക്സ്പ്രഷൻ ചെയ്യാം. നിങ്ങളൊന്ന് ശ്രദ്ധിക്കടാ, കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞ എന്താണ്? ഹാഫ് എം വി സ്ക്വയറാണ്, റൈറ്റ്? ഇക്വേഷൻ നമ്പർ എന്ത് കൊടുക്കാം? 1 എന്ന് കൊടുക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം വിയുടെ വാല്യൂ, നമുക്കറിയാലോടാ. സോ ഹാഫ് എം ഇൻറ്റു വി എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് വി എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? യെസ്, മൈനസ് എ ഒമേഗ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ്. നമുക്കറിയുന്ന കാര്യമല്ലേ, നമ്മൾ പഠിച്ച കാര്യമല്ലടാ. യെസ്, നമ്മൾ പഠിച്ച കാര്യമാണ്. ഒരു ഹോൾ സ്ക്വയർ ഇട്ട് കൊടുക്കുക, വി സ്ക്വയർ അല്ലേ, സോ ഹോൾ സ്ക്വയർ ഇട്ട് കൊടുക്കുക. ഇക്വേഷൻ നമ്പർ 2 ആണ്, സ്ക്വയർ അകത്തോട്ട് ഇടുവാണ് ഞാൻ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യാൻ പോകുന്നത്. സോ കൈനറ്റിക് എനർജി ഈക്വൽ ടു ഹാഫ് എം എ സ്ക്വയർ ഒമേഗ സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് ഫൈവ്. ഇക്വേഷൻ നമ്പർ എത്രയാണ്? ഇക്വേഷൻ നമ്പർ 3. സെറ്റ്. ഇനി നിങ്ങൾ എനിക്ക് പറഞ്ഞു തരേണ്ടത് ഒരേ ഒരു കാര്യം മാത്രം, എന്താണ് എം ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞാൽ? എന്താണ് എം ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതുമാത്രം എനിക്കൊന്ന് പറഞ്ഞു തരാവോടാ. എല്ലാവരും എനിക്ക് അതുമാത്രം ഒന്ന് പറഞ്ഞു തരാവോ, എന്താണ് എം ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞാൽ? എം ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യാവോ? നിങ്ങൾക്കറിയേണ്ടതാണ്, നിങ്ങൾ പറയേണ്ടതാണ്. ഫോഴ്സ് കോൺസ്റ്റൻ്റ് അല്ലെങ്കിൽ സ്പ്രിംഗ് കോൺസ്റ്റൻ്റ് നമ്മൾ പഠിച്ച എന്താണ്? യെസ്, എം ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞാൽ, എം ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? കെ ആണ്, അവനാണ് ഫോഴ്സ് കോൺസ്റ്റൻ്റ് അല്ലെങ്കിൽ സ്പ്രിംഗ് കോൺസ്റ്റൻ്റ് നമ്മൾ വിളിക്കാറുള്ളത്. സോ അവനെ ഞാൻ റിപ്ലേസ് ചെയ്യാൻ പോവാണ്. സോ കൈനറ്റിക് എനർജി ഈക്വൽ എന്ത് വരും? ഹാഫ് കെ എ സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് ഫൈവ്. ഇക്വേഷൻ നമ്പർ എത്രയാണ്? ഇക്വേഷൻ നമ്പർ 4 ആണ്, നാലാമത്തെ ഇക്വേഷൻ. സെറ്റ്. സെറ്റ്. അടിപൊളിയായിട്ട് എല്ലാവരും പറഞ്ഞു. ഇതാണ് നമ്മുടെ നാലാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത്, കൈനറ്റിക് എനർജി കണ്ടുപിടിച്ചു. അടുത്തത് കണ്ടുപിടിക്കാൻ പോകുന്നത് ആരെയാണ്? പൊട്ടൻഷ്യൽ എനർജിയാണ്. ഈ വർഷത്തിൽ തന്നെ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും കമ്പൈൻഡ് ആയിട്ടാണ് ചോദിച്ചത്. സോ അടുത്ത് നമ്മൾ ആരെ കണ്ടുപിടിക്കാൻ പോകുന്നു? വി ആർ ഗോണ ഫൈൻഡ് ദ പൊട്ടൻഷ്യൽ എനർജി. എന്താണ് കണ്ടുപിടിക്കാൻ പോകുന്നത്? പൊട്ടൻഷ്യൽ എനർജിയാണ് നമ്മൾ അടുത്തതായിട്ട് കണ്ടുപിടിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്, പഠിക്കേണ്ട കാര്യമാണ്. സോ പൊട്ടൻഷ്യൽ എനർജി നമുക്ക് നോക്കാം. എന്താ ഇക്വേഷൻ? നമ്മൾ വർക്ക് എനർജി ആൻഡ് പവർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്, പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു ഹാഫ് കെ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. സോ പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു ഹാഫ് കെ ഇൻറ്റു എന്ത് വരും? എക്സിന് പകരം എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ് ഹോൾ സ്ക്വയർ. ഇത് ഇക്വേഷൻ നമ്പർ 1 ആണ്, ഇത് ഇക്വേഷൻ നമ്പർ 2 ആണ്. എല്ലാവർക്കും അറിയാലോടാ, ഞാൻ സ്ക്വയർ അകത്തോട്ട് ഇടട്ടെ. സോ പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു ഹാഫ് കെ എ സ്ക്വയർ കോ സ്ക്വയർ ഒമേഗ ടി പ്ലസ് ഫൈവ് എന്ന് വരും. ക്ലിയർ അല്ലേ? ഇതിന് ഇക്വേഷൻ നമ്പർ എത്ര കൊടുക്കാം? 3 എന്ന് കൊടുക്കാം. സോ 3 സ്റ്റെപ്പിൽ നമുക്ക് എന്ത് കിട്ടി? 3 സ്റ്റെപ്പിൽ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി കിട്ടി. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് 4 സ്റ്റെപ്പിൽ എന്ത് കിട്ടി? കൈനറ്റിക് എനർജി കിട്ടി. സോ ടോട്ടൽ എനർജി എങ്ങനെയാണ് കണ്ടുപിടിക്കാം മക്കളെ? ടോട്ടൽ എനർജി എല്ലാവർക്കും അറിയാം, നിസ്സാരമായി കണ്ടുപിടിക്കാം. സോ ടോട്ടൽ എനർജി ഈസ് ദ സം ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും സമ്മാണ് എന്ന് പറയുന്നത് ടോട്ടൽ എനർജി എന്ന് പറയുന്നത്. സോ ടോട്ടൽ എനർജി ഈക്വൽ ടു കൈനറ്റിക് എനർജി എന്താ മക്കളെ? ഹാഫ് കെ എ സ്ക്വയർ ഹാഫ് കെ എ സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് ഫൈവ് ആണ്. അടുത്ത് പൊട്ടൻഷ്യൽ എനർജി എന്താണ്? ഹാഫ് കെ എ സ്ക്വയർ കോ സ്ക്വയർ ഒമേഗ ടി പ്ലസ് ഫൈവ് ഒമേഗ ടി പ്ലസ് ഫൈവ്. എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ, രണ്ടുമെടുത്ത് ഞാൻ സിംപ്ലി എന്ത് ചെയ്തു? ആഡ് ചെയ്തു, വേറെ ഒന്നും ചെയ്തില്ല. സോ ഇതിന് ഇക്വേഷൻ നമ്പർ 1, ഇതിന് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് കൊടുത്തു. രണ്ട് ഇക്വേഷൻസിലും ഏത് കോമൺ ആണ് നോക്കടാ? ഹാഫ് കെ എ സ്ക്വയർ രണ്ടവിടെയും കോമൺ അല്ലേ? നോക്കിക്ക്, ഹാഫ് കെ എ സ്ക്വയർ രണ്ടിലും കോമൺ അല്ലേ? അവനെ ഞാൻ കോമൺലി പുറത്തെടുക്കാൻ പോവാണ്. സോ ടോട്ടൽ എനർജി ഈക്വൾ എന്ത് വരും? ഹാഫ് കെ എ സ്ക്വയർ ബ്രാക്കറ്റിൽ എന്ത് വരും? സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് ഫൈവ് പ്ലസ് കോ സ്ക്വയർ ഒമേഗ ടി പ്ലസ് ഫൈവ്. സോ മക്കളെ നിങ്ങൾ പറയടാ, എന്താണ് സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് ഫൈവ് പ്ലസ് കോ സ്ക്വയർ ഒമേഗ ടി പ്ലസ് ഫൈവ്? എന്താണ് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോ സ്ക്വയർ തീറ്റ? എന്താണ് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോ സ്ക്വയർ തീറ്റ? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തടാ, എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തടാ. എന്താണ് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ? നിങ്ങൾക്കറിയേണ്ടതാണ്, നിങ്ങൾ പഠിക്കേണ്ടത്, നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, അത് 1 ആണ്. സോ ഈ പറയുന്ന കംപ്ലീറ്റ് ടേമിൻ്റെ ആൻസർ എത്രയാണ്? ഇതിൻ്റെ കംപ്ലീറ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ ഗൈസ്, വി വിൽ ഗെറ്റ് ദ ഫൈനൽ ഇക്വേഷൻ ആസ് ടോട്ടൽ എനർജി ഈക്വൽ ടു ഹാഫ് കെ എ സ്ക്വയർ.
ഹാഫ് കെ എ സ്ക്വയർ. ക്ലിയർ, ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ഇതാണ് ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത്. പഠിക്കേണ്ടതാണ്, നിങ്ങൾക്കറിയേണ്ടതാണ്, നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ദിസ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻ്റ്. റൈറ്റ്, സെറ്റ്. ഇനി ഒരു ഗ്രാഫ് കൂടി അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കറിയേണ്ടതുണ്ട്. വളരെ വളരെ നിസ്സാരമായ ഗ്രാഫാണ് എങ്കിൽ പോലും അവനെ നിങ്ങൾ മനസ്സിലാക്കി തന്നെ പഠിക്കേണ്ട ഗ്രാഫാണ്. ശ്രദ്ധിക്കുക, ഗ്രാഫിക്കൽ വേരിയേഷൻ ഓഫ് കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി ആൻഡ് ടോട്ടൽ എനർജി. ഇവിടെ ഗ്രാഫിക്കൽ വേരിയേഷനാണ് ഇവിടെ ഗ്രാഫിക്കലി പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം എവിടെയായിരിക്കും കൈനറ്റിക് എനർജി മാക്സിമം, വെലോസിറ്റി മാക്സിമം ആയിരിക്കുമ്പോൾ. സോ മീൻ പൊസിഷനിലായിരിക്കും കൈനറ്റിക് എനർജി മാക്സിമം. നോക്കടാ, ഈ നീല വരെയാണ് കൈനറ്റിക് എനർജിയുടെ ഗ്രാഫ്. ഇവിടെ എക്സ് ആക്സിസിൽ ഡിസ്പ്ലേസ്മെൻറ്റും വൈ ആക്സിസിൽ എനർജിയുമാണ്. സോ മീൻ പൊസിഷൻ, സോ സീറോയിലായിരിക്കുമ്പോൾ കൈനറ്റിക് എനർജി മാക്സിമം ആയിരിക്കും. എക്സ്ട്രീം പോയിന്റിൽ വെലോസിറ്റി സീറോ ആണ്, കൈനറ്റിക് എനർജി സീറോ ആണ്. പൊട്ടൻഷ്യൽ എനർജി ആണെങ്കിലോ, യെസ്, എക്സ്ട്രീം പോയിന്റിൽ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആയിരിക്കും. സോ എക്സ്ട്രീം പോയിന്റുകളിലാണ് മാക്സിമം. സോ അത് യു പോലെയും മറ്റേത് വി പോലെയും ആയിരിക്കും. സോറി, ഇത് യു പോലെയും ഇത് റാ പോലെയും ആയിരിക്കും വരിക. ഇതാണ് നമ്മുടെ കാര്യം എന്ന് പറയുന്നത്. രണ്ടിൻ്റെ സംബന്ധമായിരിക്കും ഹാഫ് കെ എ സ്ക്വയർ. ഈ ഗ്രാഫ് പഠിച്ചു വെച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷകളിൽ വരയ്ക്കാൻ ചോദിക്കാറുണ്ട്, പരീക്ഷകളിൽ വരയ്ക്കാൻ ചോദിക്കാറുണ്ട്. പഠിക്കേണ്ടതാണ് ഈ ഡെറിവേഷൻ. പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും ഇൻക്ലൂഡ് ചെയ്യുന്ന ഈ ഡെറിവേഷൻ എൻ്റെ മക്കൾക്ക് വ്യക്തമായി മനസ്സിലായെങ്കിൽ ചാറ്റ് ബോക്സിൽ എല്ലാവരും, ചാറ്റ് ബോക്സിൽ എല്ലാവരും ഒരു സെറ്റ് മെസ്സേജ് ഇടാവോ. എല്ലാവരും ഇപ്പോൾ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും കാര്യം മനസ്സിലായെങ്കിൽ ചാറ്റ് ബോക്സിൽ ഒരു 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 സെറ്റ് മെസ്സേജ് ഇടാവോ. എല്ലാവരും ഒരു സെറ്റ് മെസ്സേജ് ഇടാവോടെ. കമോൺ, നിങ്ങളെ കൊണ്ടിടാൻ പറ്റും. നിങ്ങളൊരു സെറ്റ് മെസ്സേജ് എനിക്ക് തരണം, നിങ്ങളെനിക്കൊരു സെറ്റ് മെസ്സേജ് തരണം. എങ്കിൽ നമുക്ക് അടുത്തതായിട്ട് ടൈം പീരീഡ് ഓഫ് സ്പ്രിംഗ് പഠിക്കാം, അതുപോലെ തന്നെ ടൈം പീരീഡ് ഓഫ് സിമ്പിൾ പെൻഡുലം പഠിക്കാം. ഈ രണ്ട് ഡെറിവേഷൻസ് കൂടി കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ തീരും. ഏകദേശം 8 മണിയാകുമ്പോഴേക്കും നമുക്ക് ചാപ്റ്റർ തീർക്കാൻ വേണ്ടി ശ്രമിക്കാം. എന്തായാലും ഒരു 8:10 കംപ്ലീറ്റ് ആയിട്ട് തീരും. ഒന്ന് ഒന്ന് ഒരു 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 സെറ്റ് മെസ്സേജ് ഇടാവും എല്ലാവരും. യെസ്, സെറ്റ്. എല്ലാവർക്കും കാര്യം മനസ്സിലായിട്ടുണ്ട്. അടുത്തത് ഈ പറയുന്ന സ്പ്രിങ്ങിൻ്റെ ടൈം പീരീഡ് ആണ് ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. നിസ്സാരമാണ്. ഓസിലേഷൻസ് ഡ്യൂ ടു എ സ്പ്രിംഗ്, ഒരു സ്പ്രിംഗ് മൂലമുള്ള ഓസിലേഷൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കണം, ഇതാണ് അതിൻ്റെ മീൻ പൊസിഷൻ എന്ന് പറയുന്നത്. മീൻ പൊസിഷൻ എക്സ് ഈക്വൽ ടു സീറോ എന്ന് പറയുന്നതാണ് എന്ത് പറയുക, മീൻ പൊസിഷൻ എന്ന് പറയുക. ഇതാണ് റൈറ്റ് എക്സ്ട്രീം പോയിൻ്റ് എന്ന് പറയുന്നത്. ഇത് ലെഫ്റ്റ് എക്സ്ട്രീം പോയിൻ്റ് ആണ്. എല്ലാവർക്കും അറിയാലോടാ റൈറ്റ് എക്സ്ട്രീം പോയിൻ്റ്, ലെഫ്റ്റ് എക്സ്ട്രീം പോയിൻ്റ്, ഈ കാര്യങ്ങൾ അറിയാം. ഇപ്പോൾ ഈ വസ്തുവിനെ ഞാൻ ഇങ്ങനെ വലിച്ചു, ഞാനൊരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്ത് ഇങ്ങനെ വലിച്ചു. സോ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ഈ ഡയറക്ഷനിലാണ്. അതിൻ്റെ റീസ്റ്റോറിംഗ് ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? ഇപ്പോൾ സപ്പോസ് ഈ വസ്തു ഈ ഒരു ഡയറക്ഷനിൽ ഡിസ്പ്ലേസ് ചെയ്യുമ്പോൾ അതിൻ്റെ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ, റീസ്റ്റോറിംഗ് ഫോഴ്സ് എപ്പോഴും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അതായത് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും മീൻ പൊസിഷനിലോട്ട് കൊണ്ടുവരാനാണ് ആര് ശ്രമിക്കുക? റീസ്റ്റോറിംഗ് ഫോഴ്സ് ശ്രമിക്കുക. സിമിലർ വേ ഇപ്പോൾ ഈ വസ്തുവിനെ ഇങ്ങോട്ട് ഡിസ്പ്ലേസ് ചെയ്യിപ്പിച്ചാലോ അതിൻ്റെ റീസ്റ്റോറിംഗ് ഫോഴ്സ് എപ്പോഴും എങ്ങോട്ടായിരിക്കും? യെസ്, എപ്പോഴും റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മീൻ പൊസിഷനിലോട്ടായിരിക്കും. സോ വലത്തോട്ട് വലിച്ചു കഴിഞ്ഞാൽ അത് ഇടത്തോട്ടായിരിക്കും, ഇടത്തോട്ട് പോയി കംപ്രസ് ചെയ്ത് കഴിഞ്ഞാലോ അത് വലത്തോട്ടായിരിക്കും അതിൻ്റെ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ. റീസ്റ്റോറിംഗ് ഫോഴ്സിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഈ സിസ്റ്റത്തിനെ മീൻ പൊസിഷൻ ിലോട്ട് തന്നെ തിരിച്ചു കൊണ്ടുവരിക, അല്ലെങ്കിൽ മീൻ പൊസിഷനിൽ നിലനിർത്തുക എന്നതാണ് റീസ്റ്റോറിംഗ് ഫോഴ്സിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. സോ ഡിസ്പ്ലേസ്മെന്റും റീസ്റ്റോറിംഗ് ഫോഴ്സും പ്രപ്പോർഷണൽ ആയിരിക്കും, പക്ഷേ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കണം. എന്തിനാണത് പറഞ്ഞു വെച്ചാൽ, ഇവിടെ ഒരു ഹുക്സ് ലോ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. യെസ്, ഇവിടെയുള്ള ഹുക്സ് ലോ എന്ന് പറഞ്ഞാൽ, യെസ്, റീസ്റ്റോറിംഗ് ഫോഴ്സ് ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബട്ട് ഇറ്റ് ആക്ട് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇവിടെ പ്രപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി നമ്മൾ ഒരു കോൺസ്റ്റന്റിനെ കൊണ്ടുവരുന്നു, അതാണ് കെ എന്ന് പറയുന്നത്. സോ മൈനസ് കെ എക്സ്. സോ മൈനസ് കെ എക്സ്. സോ എഫ് ഈക്വൽ ടു മൈനസ് കെ എക്സ്, വേർ കെ ഈസ് എ ഫോഴ്സ് കോൺസ്റ്റൻറ്റ് ഓർ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ്. കെ ആണെന്ന് പറയുന്നത് ഫോഴ്സ് കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് എന്ന് നമ്മൾ ആരെയാണ് വിളിക്കുക? കെയിനെയാണ് വിളിക്കുക. വേർ കെ ഈസ് കാൾഡ് ഫോഴ്സ് കോൺസ്റ്റൻറ്റ് ഓർ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ്. പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ. ഇനി നമുക്ക് ആ ഡെറിവേഷനിലോട്ട് കിടക്കാം. പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് സ്പ്രിംഗ് 2019 ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയിൽ ചോദിച്ച അന്തസ്സുള്ള ഡെറിവേഷനാണ് പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് സ്പ്രിംഗ് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ അടിപൊളിയായി പഠിക്കാൻ പോകുന്നത്. ഒന്ന് കട്ടയ്ക്ക് തന്നെ കൂടെ നിൽക്കുക, നിസ്സാരമായി പറഞ്ഞുതരാം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഇപ്പോൾ പഠിച്ച ഇക്വേഷൻ ആണ് എഫ് ഈക്വൾ ടു മൈനസ് കെ എക്സ്, ഇക്വേഷൻ നമ്പർ 1. നിങ്ങൾ പറ, ന്യൂട്ടൺ സെക്കൻഡ് ലോ പ്രകാരം ഫോഴ്സിനെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? അക്കോർഡിംഗ് ടു ന്യൂട്ടൺ സെക്കൻഡ് ലോ ഫോഴ്സിനെ നമുക്ക്, യെസ്, ഖദീജ സുഖമാണോ? ഇപ്പോൾ ഖദീജയുടെ സുഖം അന്വേഷിച്ചിട്ട് വേണം മോനെ ദിനേശ, നിനക്ക് ഈ പറയുന്ന പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് സ്പ്രിംഗ് പഠിക്കാൻ. ഈ സ്പ്രിങ്ങിൻ്റെ ടൈം പീരീഡ് പഠിക്കണമെങ്കിൽ ഖദീജയുടെ സുഖം നിനക്ക് അന്വേഷിക്കേണ്ട ആവശ്യമുണ്ടോ? നീ ഇങ്ങനെ ഒരു കാട്ടുകോഴി ആയി പോയല്ലോ പൂച്ച സാർ. അവൻ്റെ യൂട്യൂബ് ഐഡിയുടെ പേര് പൂച്ച. നല്ലതാണ്, നീ പൂച്ചയല്ലട, നീ കോഴിയാണ്, കാട്ടുകോഴിയാണ്. അപ്പോൾ പഠിക്കാം പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് സ്പ്രിംഗ് എങ്ങനെ നമുക്ക് ഡിറൈവ് ചെയ്യാം. സോ എഫ് ഈക്വൽ ടു മൈനസ് കെ എക്സ് ആണ്. എഫ് ഈക്വൽ ടു എന്താണ്? മൈനസ് കെ എക്സ് ആണ് ഫോഴ്സ്. നമുക്കറിയാം ന്യൂട്ടൺ സെക്കൻഡ് ലോ പ്രകാരം ഫോഴ്സിന് എന്ത് എഴുതാം? മാസ് ഇൻറ്റു ആക്സലറേഷൻ എഴുതാം.
ന്യൂട്ടൺ സെക്കൻഡ് ലോ പ്രകാരം ഫോഴ്സ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ എന്ന് എഴുതാം. റൈറ്റ്, ഓക്കെ. സോ അതുപോലെ തന്നെ ഈക്വൽ ടു മൈനസ് കെ എക്സ് ഈക്വൽ ടു മൈനസ് കെ എക്സ്. സിമ്പിൾ അല്ലേ? ഇനി നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ പഠിച്ച കാര്യമാണ് ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്. ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് ആണ് ആക്സലറേഷൻ എന്ന് പറയുന്നത്, ഈക്വൽ ടു മൈനസ് കെ എക്സ്. ഇത് ഇക്വേഷൻ നമ്പർ 2 ആണ്, ഇക്വേഷൻ നമ്പർ 3 ആണ്. സൈഡിൽ സബ്സ്റ്റിറ്റ്യൂഷൻ എഴുതി തരാം. ആക്സലറേഷൻ ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ എക്സ്, ഫോഴ്സ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ. ഈ കാര്യങ്ങളാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്, അത് നിങ്ങൾക്ക് അറിയേണ്ടതാണ്. ഒന്ന് കോമണായി സിംപ്ലിഫൈഡ് ചെയ്താം. സോ മൈനസ് എം ഒമേഗ സ്ക്വയർ എക്സ് ഈക്വൽ ടു മൈനസ് കെ എക്സ്. ഇക്വേഷൻ നമ്പർ എത്രയാണ്? ഇക്വേഷൻ നമ്പർ 4. കോമൺ ടേംസ് ഒക്കെ ക്യാൻസൽ ചെയ്ത് കളയാൻ പോവാണ്, ശ്രദ്ധിക്കാം. മൈനസ് മൈനസ് പോയി, എക്സ് എക്സ് പോയി. ഓക്കെ, സോ ഒന്ന് ശ്രദ്ധിക്കടാ, എം ഒമേഗ സ്ക്വയർ ഈക്വൽ ടു കെ എന്ന് വരും ഇക്വേഷൻ നമ്പർ 5. സോ ഒമേഗ സ്ക്വയർ ഈക്വൽ ടു എന്ത് വരും? ഒമേഗ സ്ക്വയർ ഈക്വൽ ടു, ശ്രദ്ധിക്കുക, ഒമേഗ സ്ക്വയർ ഈക്വൽ ടു കെ ബൈ എം എന്ന് വരും. സോ ഒമേഗ ഈക്വൽ ടു എന്താണ്? റൂട്ട് ഓഫ് കെ ബൈ എം എന്ന് വരും. ഒമേഗ ഈക്വൽ ടു റൂട്ട് ഓഫ് കെ ബൈ എം. നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. നമുക്കറിയാം ടൈം പീരീഡ് ഈക്വൽ ടു എന്താണ്? 2π/ω. സോ 2π/√KM ആണ്. 2π/√ എന്ത് വരും? കെ ബൈ എം എന്ന് വരും. റൈറ്റ്, ഇനി ഒന്ന് റെസിപ്രോക്കൽ എടുത്തേടാ. സോ ടി ഈക്വൾ എന്ത് വരും? 2π√ m/k. ദാറ്റ്സ് ഇറ്റ്. ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ ഓഫ് ടൈം പീരീഡ് ഓഫ് സ്പ്രിംഗ്. ഒരു സ്പ്രിങ്ങിൻ്റെ ടൈം പീരീഡ് ആണ് ഇപ്പോൾ നമ്മൾ അടിപൊളിയായി കണ്ടുപിടിച്ചത്. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് ഇക്വേഷൻ നമ്പർ 6, ഇത് 7, ഇത് 8, ഇത് 9. സോ 9 ഇക്വേഷനിൽ അന്തസ്സായി തന്നെ ടൈം പീരീഡ് ഓഫ് സ്പ്രിംഗ് പഠിച്ചു. ക്രിസ്റ്റൽ ക്ലിയർ ആണെങ്കിൽ ചാറ്റ് ബോക്സിൽ ഒരു തംസ് അപ്പ് ഇടാവോ? എല്ലാവരും ഈ പറയുന്ന യെസ് യെസ്, ഈ ഒരു തംസ് അപ്പ് ഇടാവോ? എല്ലാവരും ഒരു തംസ് അപ്പ് ഇട്ടേ. അബ്ദുള്ള ഷെയ്ഖ് അബ്ദുള്ള, എല്ലാവരും ഇട്ടെ. എല്ലാവരും ഈ തംസപ്പ് ഒന്ന് കമൻറ്റ് ചെയ്യാവോടാ. എങ്കിൽ നമുക്ക് അവസാന ഡെറിവേഷനിലോട്ട് കിടക്കാം. അവസാന ഡെറിവേഷന് ചില പ്രാധാന്യമുണ്ട്. ചില പ്രാധാന്യമല്ല, ഈ വർഷങ്ങൾ തന്നെയാണ് അവൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ. ഏകദേശം 5 ചോദ്യ പേപ്പറുകളിൽ ഈ പറയുന്ന ചോദ്യം ചോദിച്ചിട്ടുണ്ട്. സിമ്പിൾ പെഞ്ചുലത്തിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്ന ചോദ്യം 5 ചോദ്യ പേപ്പറുകളിലാണ് ചോദിച്ചത്. ഒന്ന് ആലോചിക്കുക, 2018, 2019, 2020, 2021, 2022, 2023 എല്ലാ വർഷങ്ങളിലും ഈ പറയുന്ന ചോദ്യം ചോദിച്ചിട്ടുണ്ട്. സോ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് അറിയേണ്ടതാണ്. അവർ ലാസ്റ്റ് ടോപ്പിക് ഈസ് സിമ്പിൾ പെഞ്ചുലത്തിൻ്റെ ടൈം പീരീഡ്. അടിപൊളിയായി പറഞ്ഞുതരാം, ക്ലിഞ്ചനായി പറഞ്ഞുതരാം, പേടിക്കണ്ട. സെറ്റാക്കി തന്നിരിക്കും, നിങ്ങളൊന്ന് കട്ടയ്ക്ക് കൂടെ നിന്നാൽ മാത്രം മതി. അന്തസ്സായി ഈ കാര്യം പറഞ്ഞു തന്നിരിക്കും. വരാം, ആദ്യം ഈ ഒരു ചിത്രം, ഈ ഒരു പടം നിങ്ങൾക്ക് അറിയേണ്ടതാണ്. ഇതാണ് നമ്മുടെ സിമ്പിൾ പെൻറ്റുലം. അതിൻ്റെ നീളമാണ് എൽ എന്ന് പറയും, ലെങ്ത് ഓഫ് ദ പെൻറ്റുലം. അതിൻ്റെ മാസ്, ബോബിൻ്റെ മാസ് എം ആണെന്ന് വിചാരിക്കുക. അതിൻ്റെ വെയിറ്റ് താഴോട്ട് എം ജി ആണ്. ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് തീറ്റയാണ്. ടെൻഷൻ മുകളിലോട്ട് ടി ആണ്. സോ ഈ പറയുന്ന എം ജിനെ രണ്ട് കമ്പോണൻ്റ് ആക്കുന്നു. ഇത് എം ജി കോസ് തീറ്റ, ഇത് എം ജി സൈൻ തീറ്റ. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? നീളം എന്ന് പറഞ്ഞു വെച്ചാൽ ലെങ്ത്താണ്, അത് എൽ ആണ്. മാസ്, താഴെയുള്ള ബോബിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ എം ആണ്. മുകളിലോട്ട് ടെൻഷൻ ആക്ട് ചെയ്യുന്നുണ്ട്, അത് ടി ആണ്. അടുത്ത കാര്യം, ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് തീറ്റയാണ്. ഈ വെയിറ്റ് അഥവാ എം ജി താഴോട്ടുണ്ടല്ലോ, അതിനെ രണ്ട് കമ്പോണൻ്റ് ആക്കുന്നുണ്ട്. എം ജി കോസ് തീറ്റയും എം ജി സൈൻ തീറ്റയും. ദാറ്റ്സ് ഇറ്റ്, സെറ്റ്. അത്രയേ ഉള്ളൂ. കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു, സംശയമില്ല എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ എന്തിലോട്ട് കിടക്കുന്നു? ടൈം പീരീഡിൻ്റെ ഡെറിവേഷനിലോട്ട് കിടക്കും. നമുക്കറിയാം, യെസ് യെസ് യെസ്, റീസ്റ്റോറിംഗ് ഫോഴ്സ് ഈക്വൽ ടു, ഇവിടെ റീസ്റ്റോറിംഗ് ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് എന്ത് ചെയ്താം? മൈനസ് എം ജി സൈൻ തീറ്റ വരും. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ ആക്ച്വലി ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് വെച്ചാൽ എം ജി സൈൻ തീറ്റയാണ്. പക്ഷേ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് എന്ത് കൊടുക്കാം? മൈനസ് എം ജി സൈൻ തീറ്റ എന്ന് കൊടുക്കാം. ക്ലിയർ അല്ലേ? കാര്യം വൃത്തിയായി മനസ്സിലായില്ലേ? സംശയമില്ലാലോടാ, സെറ്റ് അല്ലടാ. മൈനസ് എം ജി സൈൻ തീറ്റ. ഇനി നമ്മുടെ സാധാരണഗതിയിൽ റീപ്ലേസ് ചെയ്യുന്ന പോലെ തന്നെ വേറെ ഒരു മാറ്റവും, എഫിന് പകരം എന്ത് കൊടുക്കാം? എം എ കൊടുക്കാം. ഇവിടെ തീറ്റ സ്മോൾ ആയതുകൊണ്ട് നോക്കടാ, സൈൻ തീറ്റ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റ. സൈൻ തീറ്റ എന്തിന് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ? തീറ്റയ്ക്ക് ഈക്വൽ ആണ്. സോ മൈനസ് എം ജി തീറ്റ എന്ന് വരും. ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2. ഇനി നമുക്കറിയുന്ന അടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ, തീറ്റ ഈക്വൾ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൾ ടു എക്സ് ബൈ എൽ. ഒന്നാമത്തെ ചാപ്റ്ററിൽ പഠിച്ച യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് പഠിച്ചാണ്. ആംഗിൾ ഈക്വൽ ടു യെസ് ആർക്ക് ലെങ്ത് ബൈ റേഡിയസ്. സോ എക്സ് ബൈ എൽ എന്ന് നമുക്ക് എഴുതാം. ഇനി നോക്കടാ, സോ എം ഇൻറ്റു ആക്സലറേഷന് പകരം മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് ഈക്വൽ ടു മൈനസ് എം ജി ഇൻറ്റു എന്ത് വരും? എക്സ് ബൈ എൽ എന്ന് വരും. ക്ലിയർ അല്ലേ? ഒന്ന് റീഅറേഞ്ച് ചെയ്തോ. മൈനസ് എം ഒമേഗ സ്ക്വയർ എക്സ് ഈക്വൽ ടു മൈനസ് എം ജി ഇൻറ്റു എക്സ് ബൈ എൽ എന്ന് വരും.
ഇത് ഇക്വേഷൻ നമ്പർ 3 ആണ്, ഇത് ഇക്വേഷൻ നമ്പർ 4 ആണ്. ഏതൊക്കെ നമുക്ക് ഇവിടെ ക്യാൻസൽ ചെയ്യാമെടാ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. ഏതൊക്കെ നമുക്ക് ക്യാൻസൽ ചെയ്യാം? യെസ് എക്സും എക്സും ക്യാൻസൽ ചെയ്യാം, മൈനസും മൈനസും ക്യാൻസൽ ചെയ്തു, എമ്മും എമ്മും ക്യാൻസൽ ചെയ്തു. സോ ശ്രദ്ധിക്കട, ഒമേഗ സ്ക്വയർ ഈക്വൽ എന്ത് വരും? ജി ബൈ എൽ എന്ന് വരും. സോ ഒമേഗ ഈക്വൽ എന്ത് വരും? റൂട്ട് ഓഫ് ജി ബൈ എൽ എന്ന് വരും. ഒമേഗ ഈക്വൽ ടു റൂട്ട് ഓഫ് ജി ബൈ എൽ എന്ന് വരും. ക്ലിയർ അല്ലേ? കാര്യം വെടുപ്പായി മനസ്സിലായില്ലേ? സംശയമില്ലാലോടാ. ഇനി അടുത്തത് നമുക്കറിയാം ടൈം പീരീഡ് ഈക്വൾ എന്താണ്? 2π ബൈ ഒമേഗയാണ്. സോ ടൈം പീരീഡ് ഈക്വൽ ടു 2π ഡിവൈഡ് ബൈ ഒമേഗയ്ക്ക് പകരം എന്തെഴുതാം? റൂട്ട് ഓഫ് ജി ബൈ എൽ എന്ന് എഴുതാം. റൂട്ട് ഓഫ് ജി ബൈ എൽ എന്ന് എഴുതാം. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ എന്താവും? 2π റൂട്ട് ഓഫ് എൽ ബൈ ജി. 2π റൂട്ട് ഓഫ് എൽ ബൈ ജി. ദിസ് ഈസ് ദ ഫൈനൽ ഇക്വേഷൻ ഓഫ് ടൈം പീരീഡ് ഓഫ് സിമ്പിൾ പെൻഡുലം. ഇതാണ് ടൈം പീരീഡിൻ്റെ ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയേണ്ടതാണ്, നിങ്ങൾ പഠിക്കേണ്ടതാണ്, പ്രധാനപ്പെട്ടതാണ്. ഇക്വേഷൻ നമ്പർ ഞാൻ ഇട്ടിട്ടില്ല. സോ ഇത് 5, ഇത് 6, ഇത് 7, ഇത് 8 സെറ്റ്. സോ 8 സ്റ്റെപ്പിൽ ഈ പറയുന്ന ടൈം പീരീഡ് ഓഫ് സിമ്പിൾ പെൻഡുലം ഗംഭീരമായി തന്നെ പഠിച്ചു കഴിഞ്ഞു. പരീക്ഷയിൽ എഴുതുന്ന സമയത്ത് ഈ ചിത്രം വരയ്ക്കാതെ നിങ്ങൾ ഡിറൈവ് ചെയ്യരുത്. പ്രധാനപ്പെട്ട കാര്യമാണ്, ചിത്രം വരയ്ക്കാൻ മറക്കരുത്. എല്ലാവരും പടം വരച്ച് തന്നെ ഡിറൈവ് ചെയ്യുക. ഒരു കുഞ്ഞു കാര്യം കൂടി ചോദിക്കുക, പഠിക്കാനുണ്ട്. 2021 മാർച്ചിൽ ചോദിച്ച ഒരു കുഞ്ഞു കാര്യമാണ് പഠിക്കാനുള്ളത്. എന്താണ്? വട്ട് ഈസ് സെക്കൻഡ് പെൻഡുലം? എന്താണ് സെക്കൻഡ് പെൻഡുലം എന്ന് പറഞ്ഞാൽ? നിസ്സാരമാണ് മക്കളെ. സെക്കൻഡ് പെൻഡുലം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടൈം പീരീഡ് എത്രയായിരിക്കും? 2 സെക്കൻഡ് ആയിരിക്കും. 2 സെക്കൻഡ് ടൈം പീരീഡ് ഉള്ള പെൻഡുലത്തെയാണ് നമ്മളെന്ന് പറയുക സെക്കൻഡ് പെൻഡുലം എന്ന് പറയുക. ടൈം പീരീഡ് 2 സെക്കൻഡ് ആയ പെൻഡുലത്തെയാണ് എന്ത് വിളിക്കുക? സെക്കൻഡ് പെൻഡുലം എന്ന് വിളിക്കുക. അത് മനസ്സിൽ ഉറപ്പിക്കുക. അത് നിങ്ങൾ പഠിക്കേണ്ടതാണ്, അത് പ്രധാനപ്പെട്ടതാണ്. ഇതിൻ്റെ കൂടെ മറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞു തരട്ടെ. മറ്റൊരു കാര്യം, 2022 ഇംപ്രൂവ്മെൻ്റ് എക്സാമിന് ചോദിച്ച അവസാനത്തെ ചോദ്യം കൂടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ ഞാൻ നമ്മുടെ സ്റ്റുഡിയോ ചേട്ടനെ വിളിക്കാം. യെസ് 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 മക്കളെ, അവസാന ചോദ്യമാണ്. 2022 ഇംപ്രൂവ്മെൻ്റ് പരീക്ഷയിൽ ചോദിച്ച ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ കൂടി പഠിച്ചിട്ട് നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. സോ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് സെക്കൻഡ് പെൻഡുലം? നമുക്കറിയാം ടൈം പീരീഡ് ഈക്വൾ എന്താണ്? 2π റൂട്ട് ഓഫ് എൽ ബൈ ജി ആണ്. ടൈം പീരീഡ് നമുക്ക് എല്ലാവർക്കും അറിയാം. എത്രയാണ്? ആദ്യം റൂട്ടുകളെ നമ്മൾ സ്ക്വയർ ചെയ്യാം. സോ ടി സ്ക്വയർ ഈക്വൽ ടു 4π² ഇൻറ്റു എന്ത് വരും? എൽ ബൈ ജി. ടൈം പീരീഡ് നമുക്കറിയാം 2 സെക്കൻഡ് അല്ലേ. സോ 2² ഈക്വൽ ടു 4π² ഇൻറ്റു എൽ ഡിവൈഡഡ് ബൈ ജി. ഒന്ന് ശ്രദ്ധിക്കടാ. അപ്പോൾ 4 എന്ത് വരും? 4π² എൽ ബൈ ജി എന്ന് വരും. റെഡി അല്ലേ? നമുക്ക് എൽ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ എൽ ഈക്വൾ എന്ത് വരും? യെസ്, 4g ഡിവൈഡഡ് ബൈ 4π² എന്ന് വരും. റൈറ്റ്, ഒന്ന് നോക്കടാ. 4ഉം 4ഉം ക്യാൻസൽ ചെയ്തു. സോ എൽ ഈക്വൾ ടു 9.8 ഡിവൈഡഡ് ബൈ 3.14 ഹോൾ സ്ക്വയർ. പൈ എന്ന് വെച്ചാൽ 3.14 അല്ലേ. സോ എൽ ഈക്വൾ എത്ര വരും? 0.99 എന്ന് വരും, വിച്ച് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൾ ടു 1 മീറ്റർ. സോ ലെങ്ത് ഓഫ് ദ സെക്കൻഡ് പെൻഡുലം എത്രയായിരിക്കും? 1 മീറ്റർ ആയിരിക്കും. അതിൻ്റെ ടൈം പീരീഡ് എത്രയായിരിക്കും? 2 സെക്കൻഡ് ആയിരിക്കും. ക്രിസ്റ്റൽ ക്ലിയർ ആയി മനസ്സിലായില്ലടാ. ഒരു തരി സംശയമില്ലാതെ ഈ ചാപ്റ്ററിനകത്തുള്ള മുഴുവൻ കൺസെപ്റ്റുകളും എൻ്റെ മക്കൾക്ക് മനസ്സിലായില്ലേ? എൻ ഗെയിമിലുള്ള കുട്ടികൾ എവിടെയും പോരുത്. നമ്മുടെ ആപ്പ് ലൈവിൻ്റെ 88 ഫർദർ ക്വസ്റ്റ്യൻ നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. സോ എല്ലാ മക്കളും താഴെ കമൻറ്റ് ചെയ്യണം, ഇന്നത്തെ ക്ലാസ് എത്രത്തോളം എഫക്റ്റീവ് ആയിരുന്നു എന്നുള്ള വിശദമായ കമൻറ്റ് എല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും വിശദമായി തന്നെ കമൻറ്റ് ചെയ്യുക. കാരണം നിങ്ങളുടെ കമൻറ്റുകൾ വായിച്ച് ഉറപ്പായും ഓരോ കമൻറ്റിനും റിപ്ലൈ ചെയ്യും. എൻ്റെ പേര് മെൻഷൻ ചെയ്യാൻ കമൻറ്റുകളിൽ മറക്കരുത്. ഉറപ്പായും ഓരോ കമൻറ്റിലും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഇടുന്ന കമൻറ്റുകൾ വായിക്കുമ്പോൾ കിട്ടുന്ന എനർജിയാണ് അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു അടിപൊളി ചാപ്റ്ററുമായിട്ട് വരാൻ എന്നെയും ജസീൽ സാറിനും അല്ലെങ്കിൽ എല്ലാ ഫാക്കൾട്ടീസിനും എന്ത് ചെയ്യുക? യെസ്, പ്രചോദിപ്പിക്കുന്നത്. സോ എല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വാലിഡ് കമൻറ്റുകൾ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാത്തവർ ഇപ്പോഴെങ്കിലും ലൈക്ക് ചെയ്യുക മക്കളെ. സോ ടേക്ക് കെയർ. നമുക്ക് അടുത്തൊരു ചാപ്റ്ററുമായി വീണ്ടും കണ്ടുമുട്ടാം. കമൻറ്റ് ഇടാൻ മറക്കരുത്. ലവ് യു ഓൾ. ബൈ.